പിന്നെ പിന്നീത തുടങ്ങിക്കാം ഹലോ പിന്നെ പിന്നീ കേ എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ഇന്ന് അഞ്ചാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ അഞ്ചാം സെമസ്റ്റർ ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥികൾക്കുള്ള ഇൻഡസ്ട്രി ഇലക്ട്രോണിക്സ് ആൻഡ് പി എൽ സി എന്നുള്ള വിഷയമാണ് നമ്മൾ ഇന്നിവിടെ കാണുന്നത് ഇതിന്റെ ഒന്നാമത്തെ സെഷനാണ് ഈ സെഷൻ ഇന്നിവിടെ ഹാൻഡിൽ ചെയ്യുന്നത് സുരേഷ് സാറാണ് സുരേഷ് കുമാർ കെ ബി സാറിനെ നിങ്ങൾക്ക് ആർക്കും പരിചയപ്പെടുത്തി തരേണ്ട കാര്യമില്ല സാറിന് എല്ലാവർക്കും പരിചയമുള്ളതാണ് ഇതിനു മുമ്പ് പലരും എംബഡ് സിസ്റ്റത്തിന്റെ ക്ലാസ് കേട്ടവരുണ്ടാകും അപ്പോൾ സാറിനെ ഒരു ഔപചാരികമായ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നാലും ഇതിലും കായംകുളം വനിതാ പോളിടെക്നിക് കോളേജിലെ ലെക്ചറാണ് ഇലക്ട്രോണിക്സ് വിഭാഗം ലെക്ചറാണ് സാറ് എംപഡ് സിസ്റ്റം കൺസ്യൂമർ തുടങ്ങിയ വിഷയങ്ങളിൽ പ്രായോഗിക പരിജ്ഞാപരി സാറാണ് അപ്പം അതുകൊണ്ട് തന്നെ എംബിഡ് സിസ്റ്റം ഉൾപ്പെടെയുള്ള ഐ എൻ പി എൽസി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സാർ ഏറ്റവും നല്ലൊരു ഒരു റിസോഴ്സ് പേഴ്സൺ ആണ് അപ്പോൾ സാറിനെ വിദ്യാർത്ഥികൾ ഞാൻ ഈ സെഷൻ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം വാക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ പോസ്റ്റ് ചെയ്യുക ഡിയിൽ തന്നെ പോസ്റ്റ് ചെയ്യുക ചാറ്റിൽ പോസ്റ്റ് ചെയ്യാതെ ഡിയിൽ തന്നെ പോസ്റ്റ് ചെയ്യുക ചെയ്യാൻ സമയസമയം സമയം സമയം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എളുപ്പമായിരിക്കും അപ്പോൾ സുരേഷ് സാറിനിലേക്ക് ഞാൻ ഈ സെഷൻ ഹാൻഡ് ഓവർ ചെയ്യുകയാണ് സാറിന് ഈ സെഷനിലേക്ക് ഒന്നുകൂടി സ്വാഗതം ചെയ്യുന്നു ഓവർ ടു യു സാർ താങ്ക് യു ഗുഡ് മോർണിംഗ് ഫസ്റ്റ് ഓഫ് ഓൾ ചെക്ക് യുവർ മൈക്ക് ആൻഡ് ഇയർഫോൺസ് ഐ തിങ്ക് ഹിയർ സം കേക്കാമോ ശരിക്കും ആ എനിക്ക് ചെറിയ ഓഡിയോ പ്രശ്നം പറഞ്ഞപ്പോ കേൾക്കുന്നുണ്ടോ ആ എന്തായാലും നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ് എല്ലാ സ്റ്റുഡൻസും റെഡിയാന്ന് തോന്നുന്നു എല്ലാവരും പഠിക്കാൻ വേണ്ടി രാവിലെ തന്നെ പുതിയൊരു സബ്ജക്ട് അതായത് എസ് വൈവിലെ പുതിയൊരു സബ്ജെക്ട് പഠിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ബാൻഡ് ഒരു ഉള്ളതുകൊണ്ട് ഞാൻ തൽക്കാലം വീഡിയോ ഓഫ് ാണ് നിങ്ങളെ സ്ക്രീൻ മാത്രം ശ്രദ്ധിക്കുക അപ്പം ഇന്നത്തെ സബ്ജക്റ്റ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ് ആൻഡ് പ്രോഗ്രാമബിൾ ലോജിക് പ്രോഗ്രാമുകൾ യോജിക്കണ്ടു ഇതിൻറ്റകത്ത് ആദ്യം നമുക്ക് സിലബസിനെ കുറിച്ച് സിലബസിനെ കുറിച്ച് പറയാം ഈ സിലബസിൽ ബേസിക്കലി നാല് മോഡ്യൂൾ ഉള്ളത് ഫസ്റ്റ് മോഡ്യൂൾ സെ പവർ സെമി കണ്ടക്ടർ ഡിവൈസ് ആൻഡ് തയറിസ്റ്റർ ഫാമിലി സെക്കൻഡ് വൺ കൺവെർട്ടേഴ്സ് തേർഡ് വൺ മോട്ടോർ ഡ്രൈവ്സ് ഇൻഡസ്ട്രിയൽ ഹീറ്റിംഗ് വെൽഡിംഗ് യു പി എസ് എക്സെട്ര ആൻഡ് ഫോർത്ത് വൺ ലാസ്റ്റ് വൺ പി എൽ സി ആൻഡ് ഇറ്റ്സ് പ്രോഗ്രാമിംഗ് ഇതാണ് നമ്മളുടെ ഒരു സിലബസ് ഇന്ന് എടുക്കാൻ പോകുന്നത് പി എൽ സി ആൻഡ് പ്രോഗ്രാമിംഗ് എന്നുള്ള ലാസ്റ്റ് ടോപ്പിക് ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഇതിന്റെ ഒരു ഔട്ട്കം കൂടെ നിങ്ങളുടെ സിലബസ് കണ്ടിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ ഒരു ജനറൽ ഔട്ട്കം ഉണ്ട് അതായത് നിങ്ങൾ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്നുള്ളതാണ് അതിൻ്റെ അത് നമ്മൾ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഏഴാമത്തെ ആ ഒരു പോയിന്റിലേക്കാണ് ടു അണ്ടർസ്റ്റാൻഡ് ദ ബേസിക്സ് ഓഫ് പി എൽ സി അടുത്ത ദിവസം നമ്മൾ പി എൽ സി പ്രോഗ്രാമിങ്ങിലേക്ക് പോകും അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഓവർവ്യൂ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ളത് ഇനി നമുക്ക് പി എൽ സിയിലേക്ക് പോവാം സാധാരണ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു വേടാണ് പി എൽ സി പ്രോഗ്രാമുകൾ ലോജിക് കൺട്രോളർ ആണ് അതിന്റെ ഫുൾ ഫോം എന്നല്ലേ നിങ്ങൾക്ക് അറിയായിരിക്കും അത് സാധാരണ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ആണ് കൂടുതൽ ഉപയോഗിക്കുന്നതെന്നായിരിക്കും നിങ്ങൾ കൂടുതലും കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചാൽ ഇത് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നതാണ് ഓട്ടോമേഷൻ ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സിന്റെ കൂടെ ഈ പി ഉള്ള ടോപ്പിക്ക് നമ്മളുടെ സിലബസ് ഇട്ടേക്കുന്നത് അപ്പൊ യൂഷ്വലി ഒരു ഡൗട്ട് ഉണ്ടോ എന്താണ് ഈ ഓട്ടോമേഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് നടക്കുന്നുള്ളത് അത് പറയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം സാധാരണ നമ്മൾ വീടുകളിൽ ചൂടുവെള്ളം ഉണ്ടാക്കുമല്ലോ അതൊരു പ്രോസസ്സായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും അപ്പൊ സാധാരണ പ്രോസസ്സുകളാണ് കൂടുതലും ഇൻഡസ്ട്രികളിൽ അതായത് പ്രോസസ്സ് ഇൻഡസ്ട്രികളാണ് കൂടുതൽ നമ്മൾ പി എൽ സി ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ എന്താണ് പ്രോസസ്സ് എന്നായിരിക്കും നിങ്ങളുടെ ഒരു ഫസ്റ്റ് ഒരു സംശയം അപ്പൊ വേണ്ടി ഞാൻ ഒരു ഉദാഹരണം പറയും ഇപ്പൊ ഒരു എക്സാമ്പിൾ നമുക്ക് ഒരു ചൂടുവെള്ളം ഉണ്ടാക്കാം എന്ന് എങ്ങനെയാന്ന് നോക്കാം അപ്പൊ ഇതിനകത്ത് ഞാനൊരു ഫിഗർ കാണിച്ചിട്ടുണ്ട് ഒരു ടാപ്പ് ഒരു ടാങ്കിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട് ആ ടാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ കലം പോലെ എന്തെങ്കിലും ആയിരിക്കും അത് ചൂടാക്കാൻ പറ്റുന്നതാണ് അതിനുശേഷം അതിൽ നിന്ന് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി ഒരു വാൽവും കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അറിയുന്ന പോലെ തന്നെ നമ്മൾ സ്ഥിരോട്ട അടുക്കളകൾ ചെയ്യുന്നതാണ് ഞാൻ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കാണിച്ചതേ ഉള്ളൂ അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം വെള്ള ടാപ്പ് തുറക്കണം ടാപ്പ് തുറന്ന് വെള്ളം ഫില്ല് ചെയ്യണം ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊസീജിയർ ടാപ്പ് തുറക്കുന്നു വെള്ളം ഫില്ല് ചെയ്യുന്നു സെക്കൻഡ് നമ്മളുടെ പ്രൊസീജിയറിൽ നിന്നാണ് ടാപ്പ് അടയ്ക്കണം അപ്പം നമുക്ക് ആവശ്യമുള്ള അത്ര വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ടാപ്പ് അടയ്ക്കുന്നു നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും തീ കൊടുക്കും അല്ലെങ്കിൽ ചൂടാക്കും അപ്പം അതിനുവേണ്ടി നമ്മൾ ചൂടാക്കുന്നു അതിനുശേഷം വെയിറ്റ് ചെയ്യുന്നു അത് പത്ത് ആണ് ചൂടാക്കണ്ടെങ്കിൽ പത്ത് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ അത് ചിലപ്പോൾ തിളയ്ക്കും അല്ലെങ്കിൽ ആ ഒരു ആവി വരും അങ്ങനത്തെ പ്രൊസീജിയർ ഒക്കെ കാണുന്നുണ്ട് അപ്പം പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട തീ ഓഫാക്കും എന്നാണ് പത്ത് ീ ഓഫ് ആക്കി അപ്പൊ നമ്മുടെ ചൂടുവെള്ളം റെഡിയാണ് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ ചൂടുവെള്ളം ആവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് എടുക്കണം ഇപ്പൊ നമ്മൾ സാധാരണ കലം മറിച്ചിട്ടൊക്കെ ആയിരിക്കും എടുക്കുന്നത് അല്ലെങ്കിൽ തിരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ ടാപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ആ വാൽവ് ഓപ്പൺ ചെയ്യണം അപ്പൊ വാൽവ് ഓപ്പൺ ചെയ്യുമ്പോൾ വെള്ളം പുറത്തേക്ക് വരും അപ്പൊ ഇതാണ് ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതാണ് ഒരു പ്രോസസ്സ് ഇത് നമ്മൾ സ്ഥിരമായിട്ട് വീടുകളിൽ ചെയ്യുമ്പോഴൊരു ടീഡിയസ് വർക്കായിട്ടൊന്നും തോന്നുന്നില്ല അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല പക്ഷെ ഇതുപോലത്തെ പ്രൊസീജിയറുകളാണ് ഇൻഡസ്ട്രികളിൽ കൂടുതലും നടക്കുന്നത് ഒരു എക്സാമ്പിൾ കാണിച്ചതേ ഉള്ളൂ അപ്പൊ അടുത്ത കേസ് ഇത് എങ്ങനെയാണ് ഇതിന് ഓട്ടോമൈസ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ഇത് എങ്ങനെ ഓട്ടോമാറ്റിക് ആക്കണം അല്ലെങ്കിൽ വീടുകളിൽ നമ്മൾ എങ്ങനെ ടാപ്പ് തുറക്കുന്നു തീ കത്തിക്കുന്നു ടൈം ആയോ നോക്കുന്നു പിന്നെ വാൽവ് തുറക്കുന്നു ഇതൊക്കെ നമ്മൾ വീടുകളിൽ ചെയ്യുന്നത് ഇത് മാനുവലി ചെയ്യുമ്പോൾ കുറെ ടൈം വേസ്റ്റേജ് എഫിഷ്യൻസി കുറവ് അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഓട്ടോമൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഏറ്റവും സിമ്പിൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇലക്ട്രിക്കലി കൺട്രോൾഡ് ആക്കുക എന്നുള്ളതാണ് അതാണ് ഏറ്റവും ഓട്ടോമൈസേഷൻ്റെ ഏറ്റവും എളുപ്പം മെക്കാനിക്കലി പോസിബിൾ ആണ് അത് ഞാൻ പുറകെ പറയാം എങ്കിലും ഇലക്ട്രോണിക്കലി അല്ലെങ്കിൽ ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ ഇത് വളരെ എളുപ്പമായിരിക്കും ടാപ്പ് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യുക അതുപോലെ തന്നെ തീ ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യുക ടൈം ഇലക്ട്രോണിക്സ് ഉപയോഗിച്ച് അതുപോലെ തന്നെ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിന്റെ കേസ് ടാപ്പിൽ ഒരു സോളിനോയിഡ് വാൽവ് നിങ്ങൾ കണ്ട് പരിചയം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇതിന്റെ പ്രത്യേകത ഫിഗറിൽ കാണുന്ന പോലെ തന്നെ ഇതിന്റെ അകത്തോട്ട് ഒരു വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലൂയിഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മോളിൽ കാണുന്ന കറുപ്പ് നീല കാണുന്നുണ്ടായിരിക്കും അതിൻ്റെ അകത്തോട്ട് സപ്ലൈ കൊടുത്തുകഴിഞ്ഞാൽ അത് ഓൺ അല്ലെങ്കിൽ ഓഫ് ആവും സപ്ലൈ ഉണ്ടെങ്കിൽ ഓൺ അല്ലെങ്കിൽ ഓഫ് ഈ കണ്ടീഷൻ വർക്ക് ചെയ്യും ഇതാണ് നമ്മൾ സോളിനോയിഡ് വാൽവ് എന്ന് പറയുന്നത് ഇത് നമ്മൾ സാധാരണ കൂളറുകളിലെല്ലാം കാണുന്നതാണ് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം വരുന്നത് ഇതുപോലത്തെ വേറൊരു സംഭവം കൂടെ ഉണ്ട് മോട്ടോറൈസ്ഡ് ഉണ്ട് മോട്ടോറൈസ്ഡ് വാൽവിന്റെ പ്രത്യേകത സപ്ലൈ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അത് ഒരു മോട്ടോർ ഉണ്ടാവും ആ മോട്ടോർ കറങ്ങുന്നതനുസരിച്ച് ഈ പൈപ്പിലൂടെയുള്ള വെള്ളത്തിന്റെ അല്ലെങ്കിൽ ഫ്ലൂയിഡിന്റെ ഫ്ലോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതാണ് മോട്ടോറൈസ്ഡ് വാൽവ് അപ്പൊ നമ്മൾ ഈ വാ ടാപ്പിലും അതുപോലെ തന്നെ സോളിനോയിഡിലും ഇതുപോലത്തെ വാ സോളിനോയിഡ് വാൽവ മോട്ടോറൈസ്ഡ് വാൽവോ കണക്ട് ചെയ്യും തീക്ക് തീക്കുപാരെ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഇലക്ട്രിക് സ്റ്റവോ കാര്യങ്ങളെ ഉപയോഗിക്കാം അപ്പം അതിനുശേഷം ഇതെല്ലാം ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും വേണ്ടി റിലേ സ്വിച്ചുകൾ ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് റിലേ സ്വിച്ചുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഡ്രൈവ് ചെയ്യാവുന്ന കേസാണ് അപ്പൊ ഇതാണ് നമ്മുടെ ബേസ് പ്രൊസീജിയർ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ റിലേകളെല്ലാം എല്ലാം പ്രോപ്പറായിട്ട് ടാപ്പിനും ഹീറ്ററിനും വാൽവിനും വേണ്ടി കണക്ട് ചെയ്യുക ആവശ്യമുള്ള സമയത്ത് അതായത് സ്വിച്ച് ഓൺ ഇറ്റ് ഇൻ പ്രോപ്പർ ടൈം അല്ലെങ്കിൽ സമയാസമയം അത് സ്വിച്ച് ആക്കുക ഓൺ ആക്കുക ഓഫ് ചെയ്യുക ഇതാണ് നമ്മുടെ പ്രൊസീജിയർ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഓട്ടോമൈസേഷന്റെ ഒരു ബേസ് എന്ന് പറഞ്ഞത് ഇപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഓട്ടോമൈസേഷൻ ഉദ്ദേശിക്കുന്നത് ഇൻഡസ്ട്രികളില് അപ്പൊ അടുത്തൊരു ഇതെല്ലാം ചെയ്യുന്നുള്ളതാണ് സ്വിച്ച് ആര് ഓണാക്കും ഓഫ് ആക്കും ടൈം ആര് മോണിറ്റർ ചെയ്യുന്നുള്ളൊക്കെയാണ് ക്വസ്റ്റ്യൻ ഇത് നമ്മൾ സാധാരണ രീതി ചെയ്യുന്നത് സാധാ സർക്യൂട്ടുകൾ വെച്ചായിരുന്നു ആദ്യകാലങ്ങൾ ഇതിനു വേണ്ടി ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നു ആ സർക്യൂട്ട് ഇതെല്ലാം കൂടെ ഡ്രൈവ് ചെയ്യും അപ്പൊ ഇങ്ങനെ ആ ഒരു സർക്യൂട്ട് ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡിസൈൻ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ കുഴപ്പം എന്തെങ്കിലും ഓൾട്ടർ ചെയ്യണമെങ്കിൽ അതായത് ടൈം ഒന്ന് ഇച്ചിരി മാറ്റണം അല്ലെങ്കിൽ വെള്ളത്തിന്റെ ലെവൽ ഒന്ന് കൂട്ടണം അല്ലെങ്കിൽ കുറയ്ക്കണം അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ കംപ്ലീറ്റ് സർക്യൂട്ടിന്റെ ഡിസൈൻ മാറ്റേണ്ടി വരും ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ലിമിറ്റേഷൻ സാധാ സർക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം മൈക്രോ കമ്പ്യൂട്ടറുകളും മൈക്രോ കൺട്രോളറുകളൊക്കെ വന്നു അതിനും കുറെ ലിമിറ്റേഷനുണ്ട് അപ്പൊ അതെല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് പി എൽ സി അവിടെയാണ് സിഗ് പി എൽ സിയുടെ സിഗ്നിഫിക്കൻസ് വരുന്നത് അപ്പോൾ അതാണ് പി എൽ സിയുടെ ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളർ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വര വരുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഈ പി എൽ സിയുടെ ഒരു ഇവല്യൂഷൻ അല്ലെങ്കിൽ പി എൽ സി എങ്ങനെയാണ് വന്നത് എന്ന് നമുക്ക് നോക്കാം അതിലേക്ക് അതിൽ നോക്കുന്നതിന് വേണ്ടി നമുക്ക് വളരെയധികം പുറകോട്ട് പോകാം അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഏത് സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ബേസിക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പൊ സാധാരണ മനുഷ്യരാശിയുടെ ഉൽപ്പത്തി പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ കല്ല് ഉപയോഗിച്ചുള്ള ടൂൾസ് ആയിരുന്നു ഉപയോഗിച്ചത് കല്ല് അതിനുശേഷം കല്ലും മരങ്ങളും കൊണ്ടുള്ള ടൂൾസുകൾ ഉപയോഗിച്ചു അതിനുശേഷം തീ കണ്ടുപിടിച്ചു ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി അപ്പൊ അന്നാദ്യം ഗാദറിങ് ആൻഡ് ഹണ്ടിങ് ഉള്ളൊരു രീതിയിലായിരുന്നല്ലോ മനുഷ്യന്റെ ഉൽപ്പത്തി അപ്പൊ അന്ന് ഭക്ഷണം വസ്ത്രം പാർപ്പടം അതായത് ബേസിക് നീഡ്സ് അതിനുവേണ്ടി പല കാര്യങ്ങളും അവർ കണ്ടുപിടിക്കപ്പെട്ടു അങ്ങനെയുള്ളതാണ് തീ ഭക്ഷണം ചെയ്യാനൊക്കെ ഉപയോഗിച്ചിരുന്നത് തീ അതിനുശേഷം സിമ്പിൾ ലിവർ ഉത്തോലകം പറയും സിമ്പിൾ ലിവർ ഉപയോഗിച്ചുള്ള ചെറിയ ചെറിയ ടൂൾസുകൾ ഇവോൾവ് ചെയ്തു അതിനുശേഷം ഒരു ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് ഒരു ചക്രം അല്ലെങ്കിൽ ഇൻവെൻഷൻ ഓഫ് വീൽ എന്ന് പറയും ചക്രത്തിന്റെ ഒരു ഇൻവെൻഷൻ ഇൻവെൻഷൻ അല്ലെങ്കിൽ ചക്രത്തിന്റെ ഒരു കണ്ടുപിടുത്തമാണ് ഏറ്റവും കൂടുതൽ മനുഷ്യരാശിയെ മുന്നോട്ട് മുന്നോട്ട് നയിച്ച ഒരു കണ്ടുപിടുത്തം ഇപ്പൊ ചക്രങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം വണ്ടികളായിരിക്കും ഓർമ്മ വരുന്നത് അങ്ങനെയല്ല പല ഉപകരണങ്ങളിൽ നമ്മൾ ചക്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് സിമ്പിൾ സിമ്പിൾ മെഷീനറികൾ അല്ലെങ്കിൽ സിമ്പിൾ സിമ്പിൾ എക്യൂപ്മെന്റ്സ് ഡെവലപ്പ് ചെയ്ത് വന്നത് ഇപ്പൊ ഇതാണ് ഒരു ടൈം ലൈൻ നമ്മുടെ ഒരു ടൂൾസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ടൈമിലെ അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ മെഷീൻസ് ആദ്യ കാലങ്ങളിൽ അതായത് ഞാൻ പറയുന്ന പ്രാചീന കാലങ്ങളിൽ കണ്ടുപിടിച്ചപ്പോൾ അത് കൂടുതലും വലിയ ഉപകരണങ്ങളായിരുന്നു കണ്ടുപിടിച്ചിരുന്നത് ഇപ്പൊ നിങ്ങൾ ആർക്കമഡീസിന്റെ സ്റ്റോറീസ് കിട്ടിണ്ടായിരിക്കും യുദ്ധങ്ങൾക്കും അല്ലെങ്കിൽ രാജാക്കന്മാർ പ്രഭുക്കന്മാർ അവർക്ക് വേണ്ടിയുള്ള യുദ്ധങ്ങൾ സാമഗ്രികൾക്കും വേണ്ടിയുള്ള ടൂൾസ് കാരണ ആയിരുന്നു ആദ്യം അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അതിന്റെ ഒരു പ്രശ്നം വെച്ചാൽ ഹ്യൂജ് ആയിരിക്കും മരം അല്ലെങ്കിൽ ഇരുമ്പുകൊണ്ടൊക്കെ ഉണ്ടാക്കിയ സാധനമായിരിക്കും ഇപ്പൊ നിങ്ങൾ ഈ പിക്ചർ നോക്കേണ്ടത് നിങ്ങൾ സാധാരണ ബാഹുബലി സിനിമ കണ്ടിട്ടുണ്ടോ അത് സിനിമയാണെങ്കിൽ പോലും അതിൻ്റെ അകത്ത് നിങ്ങൾ ഹ്യൂജ് സ്ട്രക്ചർ ഉള്ള ഈ ഇതുപോലത്തെ യുദ്ധ സാമഗ്രികൾ കണ്ടിട്ടുണ്ടോ അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടിയും ഹ്യൂജ് മെഷീൻസ് അല്ലെങ്കിൽ ഇതുപോലത്തെ എക്യൂപ്മെന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ പിരമിഡ് പോലെയുള്ള വലിയ വലിയ കൺസ്ട്രക്ഷൻസിന് വേണ്ടി ഉള്ള എക്യൂപ്മെന്റ്സ് ഉണ്ടാക്കിയിരുന്നു ഇതൊക്കെ ആണെങ്കിൽ കൂടിയും സാധാരണ ഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള എക്യുപ്മെന്റ്സ് ഒന്നും തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ ഇരിക്കുകയാണ് പതിനേഴാം അല്ലെങ്കിൽ ആയിരത്തി എഴുന്നൂറുകളിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഒരു കടന്നു വരവ് അതെങ്കിൽ വ്യാവസായിക വിപ്ലവത്തിന്റെ ഒരു കടന്നു വരവോടു കൂടി സാധാരണ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി എക്യുപ്മെന്റ്സുകൾ വരാൻ തുടങ്ങി അത് ആദ്യകാലങ്ങളിൽ വന്നതെല്ലാം മാനുവലി കൺട്രോൾഡ് എക്യൂപ്മെന്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം അതെ മനുഷ്യൻ പ്രവർത്തിപ്പിക്കുന്ന തരം മെഷീനുകൾ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന തരം എക്യൂപ്മെന്റ്സ് ആണ് ആദ്യ വന്നത് ഇത് ഫിഗർ നിങ്ങൾ നോക്കണ്ട അതൊരു സിംബോളിക് ആയിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫിഗർ കൂട്ടിയാൽ മതി അങ്ങനെ പല ടൈപ്പ് എക്യുപ്മെന്റ്സുകളും മെഷീനസുകളും കണ്ടുപിടിക്കപ്പെട്ട് നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിനുവേണ്ടി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നിങ്ങൾക്ക് അറിയാം സാധാരണ അതിനു മുമ്പ് ഉണ്ടായിരുന്നത് മനുഷ്യരാശിക്ക് വേണ്ടി വേണ്ടി വരുന്ന സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചെറുകിട വ്യവസായമായിട്ടോ കുടിലുകളിലോ വീടുകളിലോ തന്നെ ഉണ്ടാക്കിയെടുക്കുമായിരുന്നു ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷനോട് കൂടിയാണ് അത് സെൻട്രലൈസ്ഡ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു കുടക്കീഴിൽ ഇതെല്ലാം കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റിലോട്ട് വന്നു അതുപോലെ മാസമായിട്ട് കമ്മോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വന്നു അപ്പൊ ഇത് നിങ്ങൾ മെഷീൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഞങ്ങൾ കണ്ട പരിചയമില്ല അറിവില്ല ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിവില്ലെന്നായിരിക്കും നിങ്ങളുടെ ധാരണ നമുക്ക് ഒരു സാധനം എടുക്കാം ചർക്ക നിങ്ങൾക്ക് അറിയായിരിക്കും ഇത് മാനുവലി കൺട്രോൾ ഇത് കറക്കുന്നതിനനുസരിച്ച് ഈ പരുത്തിയുടെ നൂല് വെച്ച് വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ ചർക്ക നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് ഇപ്പൊ ഇനി ഇത് നമ്മുടെ നാടുകളിലും ഇതും ഉണ്ട് ഇതുപോലെ മാനുവലി കണ്ട്രോൾഡ് എക്യൂപ്മെന്റ്സ് ഉണ്ട് ഇപ്പൊ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ കൈത്തറി എന്ന് പറയുന്നത് ഇതെല്ലാം ഒരു മാനുവലി കൺട്രോൾ അല്ലെങ്കിൽ മനുഷ്യൻ തന്നെ കൺട്രോൾ ചെയ്യേണ്ട എക്യൂപ്മെന്റ്സിൽ പെട്ടതാണ് ഇത് നമുക്ക് പരിചയമുള്ള കാര്യങ്ങളാകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് ഒരു പരി നമ്മളുടെ നാടുകളിൽ പരിചയമുള്ള ഒരു ഫോട്ടോ അല്ലെ ഫിഗർ കാണിച്ചിരിക്കുന്നത് ഇനി നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വ്യവസായി ഇപ്പോഴും അഡ്വാൻസ് ചെയ്യുന്ന അനുസരിച്ച് കോംപ്ലക്സ് എക്യൂപ്മെന്റ്സ് കണ്ടുപിടിപ്പി പിടിക്കപ്പെട്ടു അതായത് കുറച്ചും കൂടെ കോംപ്ലക്സ് ആയുള്ള എക്യൂപ്മെന്റ്സും കാര്യങ്ങളും കണ്ടുപിടിക്കുന്നു അപ്പം അങ്ങനെ കോംപ്ലക്സ് ആയ എക്യൂപ്മെൻസുകളും കാര്യങ്ങളും വരുന്നതോടുകൂടി ഇത് കൺട്രോൾ ചെയ്യാൻ ഒരാൾ അല്ലെങ്കിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യ ഒന്നോ രണ്ടോ ആളുകൾ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ ആണ് കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇൻഡസ്ട്രികൾ വികസിച്ചത് അതായത് ഓരോ എക്യൂപ്മെൻസുകളും അല്ലെങ്കിൽ ഓരോ എക്യൂപ്മെന്റ്സ് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി ഒന്നിൽ കൂടുതൽ ആളുകൾ അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഫിഗർ നോക്കിയാൽ മതി ഓരോ എക്യൂപ്മെൻസിന്റെ അടുത്ത് ഓരോരോ ആളുകളുണ്ട് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഈ ഇൻഡസ്ട്രിക്ക് അകത്തുണ്ട് അപ്പൊ അവർക്കെല്ലാം ഓരോ ഡ്യൂട്ടി ഉണ്ടാകും സ്പെസിഫിക്കലി ഓരോ കാര്യങ്ങളും ചെയ്യാനുള്ള ഡ്യൂട്ടികൾ ഡ്യൂട്ടികളുണ്ടാവും അപ്പൊ ഇങ്ങനെ ിരിക്കുമ്പോഴാണ് ഇലക്ട്രിക് മോട്ടോറിന്റെ ഒരു ആവിർഭാവം ഏകദേശം ആയിരത്തി എണ്ണൂറുകളിലാണ് ഇലക്ട്രിക് മോട്ടോറുകൾ കണ്ടുപിടിക്കപ്പെടുന്നത് ഇലക്ട്രിക് മോട്ടോറുകൾ വന്നതോടുകൂടി അതൊരു ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു വലിയ വിപ്ലവം ഉണ്ടായി കാരണം മിക്ക മെഷീനറികളും ഈ ഇലക്ട്രിക് മോട്ടോർ ബേസ്ഡായി അല്ലെങ്കിൽ അതിന്റെ ഡ്രൈവിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ ഹാർട്ട് എന്ന് പറയുന്ന മോട്ടോറുകളായി അതുകൊണ്ട് അതുകൊണ്ട് തന്നെ വളരെ കോംപ്ലക്സ് ആയി വളരെ കോംപ്ലക്സ് കോംപ്ലക്സായ എക്യൂപ്മെന്റ്സും കാര്യങ്ങള് അല്ലെങ്കിൽ എക്യൂപ്മെന്റ്സുകളും ടൂൾസുകളും ഡെവലപ്പ് ആയി അത് മിക്കതും മോട്ടോർ ഡ്രൈവൺ ആയിരുന്നു അതിന്റെ ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞാൽ പവർ മാൻ പവറിനെക്കാളും കൂടുതൽ പവർ കിട്ടും അല്ലെങ്കിൽ ടോർക്ക് കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ മോട്ടോറുകളിലേക്ക് കാര്യങ്ങൾ പോയത് അപ്പം മോട്ടോറുകൾ വന്നതോടുകൂടി കോംപ്ലക്സ് ആയ എക്യൂപ്മെന്റ്സും വരാൻ തുടങ്ങി ഇപ്പൊ പല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള എക്യൂപ്മെന്റ്സുകൾ വരാൻ തുടങ്ങി അപ്പൊ അങ്ങനെ എക്യൂപ്മെന്റ്സ് വന്നതോടുകൂടി മെഷീനറികളായി അല്ലെങ്കിൽ ഇതുപോലത്തെ മോട്ടോർ ഡ്രീൺ അല്ലെങ്കിൽ മെഷീനറികളായി ഇൻഡസ്ട്രിയുടെ ഒരു ഇന്നോവേറ്റബിൾ പാർട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് മെഷീൻ ഒരു സിനോണിയം പോലെ ആയി അല്ലെ മെഷീൻസ് ആയി ഇൻഡസ്ട്രിയില് അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ് കുഴപ്പം അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഷീനറികൾ ഇത്രയും വരുന്ന സമയത്ത് ഇതിന്റെ അടുത്ത് നിന്ന് മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ട് ഒന്നാമത്തെ പ്രശ്നം വെച്ചാൽ അതിൻ്റെ ഒരു സേഫ്റ്റിയുടെ ഇഷ്യൂ ഉണ്ട് സ്പേസിൻ്റെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പുക അതുപോലെ ഉള്ള ചൂട് അങ്ങനത്തെ പല പ്രശ്നങ്ങളും കാരണം ഇതിൻ്റെ അടുത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത് കൂടുതൽ ആളുകൾക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടായി മാറി അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി എന്ന് തോന്നുന്നു ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണും എങ്ങനെയാണ് ഈ മെഷീനറിയിലേക്ക് വരുന്നത് എന്നുള്ളത് അങ്ങനെയാണ് സെൻട്രൽ കൺട്രോൾ അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് കൺട്രോൾ എന്നൊരു കൺസെപ്റ്റ് എടുക്കുന്നത് അതായത് മെഷീനറീസ് എല്ലാം ഒരു സ്ഥലത്ത് ഇരിക്കും അതിന്റെ കൺട്രോളുകൾ കാര്യങ്ങൾ കൺട്രോളിന്ന് ഉദ്ദേശിക്കുന്നത് ഓൺ ആക്കുക ഓഫ് ആക്കുക അങ്ങനത്തെ കാര്യങ്ങൾ അതെല്ലാം തന്നെ ഏകദേശം ഒരു വേറൊരു സ്ഥലത്തേക്ക് മാറി അത് നമ്മൾ സെൻട്രലൈസ്ഡ് കൺട്രോൾ എന്ന അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ പറയുന്നത് അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ കുറച്ച് ആളുകൾ ആ മെഷീനറിയുടെ അടുത്ത് നിന്നാൽ മതി ജസ്റ്റ് മോണിറ്റർ ചെയ്യാനോ അല്ലെങ്കിൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മോഡിറ്റീസ് റോ മെറ്റീരിയൽസ് ഫീഡ് ചെയ്യാനോ മാത്രം അവിടെ നിന്നാൽ മതി അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഇതിന്റെ കൺട്രോളിംഗ് മോണിറ്ററിംഗും എല്ലാം ഒരു വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു അങ്ങനെയാണ് സെൻട്രലൈസ്ഡ് കൺട്രോൾ എന്നൊരു കൺസെപ്റ്റിലേക്ക് വന്നത് അപ്പം ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിലെ ഒരു ഇവല്യൂഷൻ നിങ്ങക്ക് മനസ്സിലാക്കണം എങ്ങനെയാണ് ഇത് വന്നുള്ളത് ഇനി നെക്സ്റ്റ് കേസ് എന്ന് വെച്ചാൽ സെൻട്രലൈസ്ഡ് കൺട്രോൾ വന്നപ്പോൾ കുറെ ഇഷ്യൂസ് ഫേസ് ചെയ്ത് ചെയ്തു ആദ്യം അത് വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല അഡ്വാൻറ്റേജ് ആയിട്ടാ തോന്നിയത് പക്ഷെ പിന്നീട് അതൊരു പ്രശ്നമായിട്ട് തോന്നി അതിൻ്റെ അകത്ത് മേജർ ഇഷ്യൂസ് പറയാം എ ഫ്യൂ പേഴ്സൺ ഹാസ് ടു കൺട്രോൾ ദ എൻറ്റെയർ യൂണിറ്റ് അതായത് കംപ്ലീറ്റ് ഇൻഡസ്ട്രിയും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ആളുകളാണ് കൺട്രോൾ ചെയ്യേണ്ടത് അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വന്നു അപ്പൊ അതിന്റെ ഒരു കുഴപ്പം വെച്ച് കഴിഞ്ഞാൽ അവർ കണ്ടമാനം വർക്ക് ചെയ്യേണ്ടി വരും പിന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നം പോസിബിലിറ്റി ഓഫ് എറർ ഈസ് മോർ അതായത് ഇത് ഹ്യൂമൻസ് ആണല്ലോ കൺട്രോൾ ചെയ്യുന്നത് അതായത് മനുഷ്യരാണല്ലോ ഇത് കൺട്രോൾ ചെയ്യുന്നത് അപ്പൊ മനുഷ്യർ കൺട്രോൾ ചെയ്യുമ്പോൾ എററുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അതാണ് വേറൊരു പ്രോബ്ലം ഹ്യൂമൻ അതായത് മാനുഷികമായ എററുകൾ ഉണ്ടാകും പിന്നെ നോൺ നെക്സ്റ്റ് വൺ നോൺ യൂണിഫോമിറ്റി ഇൻ പ്രോഡക്ട്സ് പ്രോഡക്ട്സിൽ ഒരു നോൺ യൂണിഫോം നേച്ചർ കാണും കാരണം പല മെഷീൻസുകളും ഓൺ ആക്കുന്നതും ഓഫാക്കുന്നതും ചെറിയ വേരിയേഷൻ കാണുക ടൈമിൽ ചെറിയ വേരിയേഷൻ കാണും കാരണം മാനുവൽ കൺട്രോളിൻ്റെ ഒരു പ്രശ്നം അതിന്റെ ഒരു പ്രസിഷൻ വളരെ കുറവായിരിക്കും അതാണ് നമ്മൾ നാലാമത് പറയുന്നത് ഹൈ പ്രിസിഷൻ ഇസ് നോട്ട് പോസിബിൾ അതായത് മാക്സിമം നമുക്ക് പറ്റുന്നത് മിനിറ്റുകൾക്കോ അല്ലെങ്കിൽ സെക്കൻഡുകൾ മിനിറ്റുകൾക്കോ അല്ലെങ്കിൽ മണിക്കൂറുകൾ ുള്ള പ്രിസിഷൻ മാത്രമേ പറ്റുകയുള്ളൂ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പത്ത് മണി ഇരുപത് മിനിറ്റ് പത്ത് സെക്കൻഡിൽ ഒരു മെഷീൻ ഓണാക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പത്ത് സെക്കൻഡിലായിരിക്കും ഓണാക്കുന്നത് ചിലപ്പോൾ ഈ പതിനഞ്ച് സെക്കൻഡിലായിരിക്കും ചിലപ്പോൾ അത് എട്ട് സെക്കൻഡിലായിരിക്കും ചെറിയ വേരിയേഷൻ കാണും ആ വേരിയേഷൻ പ്രൊഡക്റ്റിൽ റിഫ്ലക്ട് ചെയ്യും അപ്പൊ അതാണ് ഹൈ പ്രിസിഷൻ ഈസ് നോട്ട് പോസിബിൾ എന്ന് പറയുന്നത് ഹ്യൂമൻ നീഡ് റിലാക്സേഷൻ അതാണ് നെക്സ്റ്റ് ഒരു ഇഷ്യൂ ഇപ്പൊ മെഷീൻ കണ്ടിന്യൂസ്ലി ചിലപ്പോൾ ടു ട്വന്റി ഫോർ അവേഴ്സ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നിരിക്കും പക്ഷെ അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഈ കൺട്രോൾ ചെയ്യുന്ന ആള് റെസ്റ്റിലേക്ക് പോകേണ്ടി വരും അപ്പൊ ഒന്നെങ്കിൽ അത്ര സമയം ഇൻഡസ്ട്രി ഓഫ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ ഈ മെഷീൻസ് ഓഫ് ചെയ്ത് വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ ടേക്ക് അപ്പ് ചെയ്യണം അപ്പൊ അതൊരു പ്രശ്നമാണ് ഈ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ട്വന്റി ഫോർ അവേഴ്സ് സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ഒന്ന് പ്രൊഡക്ഷൻ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ് ഈ ഹ്യൂമൻ ഓപ്പറേഷൻ വഴി നെക്സ്റ്റ് വൺ ഓപ്പറേറ്റർ റീപ്ലേസ്മെന്റ് ഇഷ്യൂസ് അതായത് ഒരു ഓപ്പറേറ്റർ ഉണ്ടെങ്കിൽ ആ ആ ഓപ്പറേറ്ററെ മാറ്റണം എന്നുണ്ടെങ്കിൽ അതായത് എന്തെങ്കിലും കാരണത്താൽ അയാളെ അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റണം എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരാളെ ഇതുപോലെ ട്രെയിൻ ചെയ്ത് ഇതേ ഒരു പ്ലാറ്റ്ഫോമിലോട്ടാക്കി വരണം അതൊരു ബുദ്ധിമുട്ടാണ് അപ്പൊ ഇങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തു അപ്പൊ ഇതൊക്കെയാണ് അപ്പത്തെ ഒരു മേജർ ഇഷ്യൂസ് അപ്പൊ അങ്ങനെയാണ് ഈ മാനുവൽ നിന്ന് ഓട്ടോമേറ്റിക്കിലേക്ക് അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ഇൻഡസ്ട്രിയിലേക്ക് പോയാൽ എന്താണെന്ന് എന്നുള്ളൊരു ചിന്ത വരുന്നത് അപ്പൊ ഈ ഓട്ടോമേറ്റഡ് ഇൻഡസ്ട്രിയുടെ ഒരു കൺസെപ്റ്റ് ഇപ്പൊ നമ്മളെല്ലാം ഓട്ടോമാറ്റഡ് ആയിട്ട് നമുക്ക് അതിന്റെ ഒരു അവസ്ഥയെ കുറിച്ച് അറിയത്തില്ല അപ്പൊ അത് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഓട്ടോമാറ്റഡ് മാറ്റിക് കൺട്രോളുകളെല്ലാം തന്നെ ക്യാം സീക്വൻസർ അല്ലെങ്കിൽ ഡ്രം സീക്വൻസർ അല്ലെങ്കിൽ ക്യാം ടൈമർ ഡ്രം ടൈമർ എന്നൊക്കെ പറഞ്ഞ ചില എക്യൂപ്മെന്റ്സ് വെച്ചിട്ടാണ് നടത്തിയിരുന്നത് അപ്പൊ ഈ ഫിഗർ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഇത് എന്താണ് സംഭവം വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇതൊരു സെൻട്രൽ ആക്സിസിൽ കറങ്ങുന്ന കുറെ ഡിസ്കുകളാണ് ഈ ഡിസ്കിന്റെ പ്രത്യേകത പെർഫെക്റ്റ് ആയിട്ട് ഇത് വട്ടമല്ല ഇതിന്റെ ചെറിയൊരു ഷേപ്പ് വ്യത്യാസമുണ്ട് ക്യാം ക്യാമെന്നാണ് നമ്മൾ പറയുന്നത് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് കുറെ റിലേസ് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ റിലേകളുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാം കറങ്ങി ഈ റിലേ തട്ടുമ്പോൾ ഇത് ഓൺ ആകും ഓഫാകും ഇതാണ് സംഭവിക്കുന്നത് അപ്പൊ ഇത് ഒരു സെൻട്രൽ ആക്സസിലാണ് അല്ലെങ്കിൽ ഒരു സിംഗിൾ ആക്സസിലാണ് ഫിക്സ് ചെയ്യുന്നത് ഇതിങ്ങനെ കറിയൊണ്ടിരിക്കും അത് സ്പ്രിംഗ് വെച്ചിട്ടോ അല്ലെങ്കിൽ മോട്ടോർ വെച്ചിട്ടോ ഡ്രൈവ് ചെയ്യാം ഞാൻ ജസ്റ്റ് ഒരു ഫിഗർ കാണിച്ചിരുന്നേ ഈ അടുത്ത കാലം വരെ നമ്മളുടെ നാടുകളിൽ ഇത് ഇലൂമിനേഷന് വേണ്ടി ഉപയോഗിച്ചിരുന്നു ഇപ്പൊ നമ്മൾ പള്ളി പള്ളിപ്പെരുന്നാളിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഉത്സവങ്ങൾ പോയി കഴിഞ്ഞാൽ ലൈറ്റുകൾ ഇങ്ങനെ ഓടുന്നൊക്കെ കാണാൻ പറ്റും പല കളറിലുള്ള ലൈറ്റുകൾ അതൊക്കെ ഇപ്പൊ നമ്മൾ ഇലക്ട്രോണിക് ചെയ്സറുകളും ഒക്കെയാണ് ഉപയോഗിക്കാറ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കൺട്രോൾസാണ് ഉപയോഗിക്കുന്നത് പണ്ട് കാലത്ത് ഇതുപോലത്തെ ഡ്രംസ് ഉപയോഗിച്ചായിരുന്നു നിങ്ങളുടെ നാട്ടില് ഒക്കെ കുറച്ച് പ്രായമുള്ള ഇലക്ട്രീഷ്യന്മാരോട് ചോദിച്ചാൽ അറിയാം അവർക്ക് അറിയാം ഈ ഡ്രം സീക്വൻസർ അതിനൊരു കണക്ഷൻ കൊടുത്തിട്ട് അത് കറങ്ങുന്നതിനനുസരിച്ച് ഓരോ ബൾബുകൾ കത്തി കത്തി വരും അപ്പൊ അതാണ് ഡ്രം സീക്വൻസർ എന്ന് പറയുന്നത് അപ്പം ഇതായിരുന്നു ആദ്യ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് മെക്കാനിക്കൽ ആണ് പ്യുവർ മെക്കാനിക്കൽ എന്ന് വേണമെങ്കിൽ പറയാം ഇത് കറങ്ങുന്നതനുസരിച്ചാണ് സ്വിച്ച് ഓൺ ഓഫ് ആയി കിട്ടിയിരിക്കുന്നത് ജസ്റ്റ് ഒരു ഒരു ജിഫ് അല്ലെങ്കിൽ ആനിമേറ്റഡ് വീഡിയോ ആണ് കാണുന്നത് ഇതിൻ്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒരു ആക്സസ് തന്നെയാണ് കറങ്ങുന്നത് ആ സ്വിച്ച് ഡിഫറൻറ്റ് ടൈംസിലാണ് ഓൺ ഓഫ് ആവുന്നത് അപ്പൊ ആ സ്വിച്ചുമായിട്ട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്ത് പല എക്യൂപ്മെന്റ്സും ഫിക്സ് ചെയ്തിട്ടുണ്ടാവും ആ എക്യൂപ്മെന്റ്സ് പല സമയങ്ങളിലായിട്ട് ഓൺ ആവും ഓഫ് ആവും നേരത്തെ ഞാൻ ടാപ്പിന്റെ ഒക്കെ കേസ് പറഞ്ഞത് ടാപ്പ് ഓണായി ഓഫാവുന്ന സമയത്തല്ല വാൽവ് ഓണായി ഓഫാവേണ്ടത് അപ്പോഴല്ല നമ്മളുടെ തീ അതായത് ഗ്യാസ് സ്റ്റവ് ഓൺ ആവേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് സ്റ്റൗ ഓൺ ആവേണ്ടത് അപ്പോൾ ഓരോന്നും പല സമയത്താണ് ഓൺ ആവേണ്ടത് പല സ്ഥലത്താണ് ഓഫ് ആവേണ്ടത് അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെക്കാനിക്കൽ ടൈമർ അല്ലെങ്കിൽ മെക്കാനിക്കൽ കൺട്രോൾ ആണ് ഈ പറഞ്ഞ ക്യാം സീക്വൻസർ അല്ലെങ്കിൽ ക്യാം ടൈമർ എന്ന് പറയുന്ന സാധനം അപ്പൊ ഇതിന്റെ കറങ്ങുന്നതിൻ്റെ ഒരു ഒറിജിനൽ ഫോട്ടോ ആണ് അതായത് ഇതൊരു ആനിമേറ്റഡ് വീഡിയോ ആണ് അല്ലെങ്കിൽ ആനിമേറ്റഡ് ഫിഗർ ആണ് ലെഫ്റ്റ് റൈറ്റ് സൈഡിലുള്ളത് ഒറിജിനൽ പ്ലേറ്റ് ആണ് അപ്പൊ ഇതുപോലെ ഇരിക്കും ഇപ്പൊ ഇത് കറങ്ങുമ്പോൾ താഴെയുള്ള സ്വിച്ചിലാണ് ഇത് തട്ടുന്നത് അപ്പൊ ചില സ്ഥലത്ത് ഇത് അമർന്നിരിക്കും ചില സ്ഥലത്ത് അമരത്തില്ല ഇതാണ് അതിന്റെ ഒരു റഫ് ആയിട്ടുള്ള ഐഡിയ ഇത് നമ്മൾ സാധാരണ വാഷിംഗ് മെഷീനുകളിലൊക്കെ ഉപയോഗിക്കുന്നത് ഇപ്പോഴും ഈ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ നിങ്ങൾ കണ്ടായിരിക്കും ഇവിടെ കുറെ സ്വിച്ച് കണ്ടില്ലേ റെഡ് വട്ടത്തിലുള്ള നോക്കിയാൽ മതി ഈ സ്വിച്ചുകൾ തിരിക്കുമ്പോ എന്താണ് സംഭവിക്കുന്നത് പുറകില് ഒരു സ്പ്രിങ് വൈൻഡ് ചെയ്യപ്പെടും ആ സ്പ്രിംഗ് വൈൻഡെയ്യപ്പൊ ഇതാണ് അതിന്റെ ഒരു ഫിഗർ നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ടോ കാണുന്നുണ്ടോന്നറിയില്ല ഈ ഇതിന്റകത്ത് ഒരു സ്പ്രിങ് ഉണ്ട് സ്പ്രിങ് കാണാൻ പറ്റില്ല സ്പ്രിങ്ങിന്റെ പുറയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ സ്വിച്ചിന്റെ ബാക്ക് സൈഡ് ആണ് ഈ കാണിക്കുന്നത് നിങ്ങൾ കാണാൻ സാധ്യതയില്ല ആരെങ്കിലും ഇത് അഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ കണ്ടിട്ടുണ്ടാകും കറക്റ്റായിട്ട് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീന്റെ അപ്പോൾ ഈ സ്വിച്ച് കറക്കി വെക്കുമ്പോൾ അതിന്റെ സ്പ്രിങ് വൈൻഡ് ചെയ്യും സ്വിച്ചിൽ നിന്ന് കൈയ്യെടുക്കുമ്പോ ആ സ്പ്രിങ് അൺവൈൻഡ് ചെയ്യും പുറകോട്ട് കറങ്ങും നമ്മുടെ സാധാരണ കളിപ്പാട്ടം പോലെ ആ സമയത്ത് ഇതിന്റെ പുറകൊക്കെ ഉണ്ട് ഇത്രയും വീൽസ് ഉണ്ട് അല്ലെങ്കിൽ പച്ചക്കറങ്ങൾ ഉണ്ട് ഈ വീലുകൾ ഇതിൻ്റെ അത് വ്യക്തമായിട്ട് കാണുക ഈ മഞ്ഞ കളറിലുള്ള ആ വീലുകൾ ഈ ലിവറുകൾ ഇതെല്ലാം കോണ്ടാക്സ് ആണ് ഈ കോണ്ടാക്സിന് ഫിക്സഡ് ഇന്റർവെൽ ഓണും ഓഫ് ആകും ഇപ്പൊ വാഷിംഗ് മെഷീൻ്റെ കേസ് പറയാണെങ്കിൽ നിങ്ങൾ അതിന്റെ വാഷ്ടബ് നോക്കിയാൽ മതി വാഷ്ടബിൽ എങ്ങനെയാണ് ആദ്യം മോട്ടർ ക്ലോക്ക് വൈസ് കറങ്ങും കുറച്ചു നേരം നിൽക്കും പിന്നെ ആന്റി ക്ലോക്ക് വൈസ് കറങ്ങും കുറച്ചു നേരം നിൽക്കും വീണ്ടും ക്ലോക്ക് വൈസ് കറങ്ങും ഈ പ്രൊസീജിയർ ചെയ്തുകൊണ്ടേയിരിക്കും ആ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ഈ വീല് ഒരേപോലെ പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാവും ആ വീല് കറങ്ങുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും ഈ കോണ്ടാക്ട്സ് ഓൺ ആകും ഓഫ് ആകും ഓൺ ആകും ഓഫ് ആകും പ്യുവർ മെക്കാനിക്കൽ ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞത് ഇതുപോലെ ഇപ്പൊ വാഷിംഗ് മെഷീൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അവണെന്നില്ല ആക്സസബിൾ ആയിരിക്കണം എന്നില്ല അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന സാധനമാണ് ക്ലോക്ക് ക്ലോക്കിന്റെ കേസ് പറയണ ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ക്ലോക്കാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ക്ലോക്കിന്റെ അകത്ത് സർക്യൂട്ടാണ് ഇരിക്കുന്നത് ഇത് ഇത് നിങ്ങൾ സ്ക്രീനിലോട്ട് നോക്കാം ഇതാണ് സാധനം ഈ ക്ലോക്ക് ഈ സെയിം സാധനത്തിന്റെ ആണ് ഞാൻ വച്ചേക്കുന്നത് ഇത് തന്നെ അഴിച്ചേക്കുന്ന സാധനം ഇപ്പൊ ഈ ക്ലോക്കിന്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നല്ല സാധാരണ നമ്മൾ അലാറം വെക്കുമ്പോഴേ അലാറം അടിക്കുന്നതിന് മുമ്പ് ടിക്ക് എന്നൊരു ഒച്ചയേക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല അലാറം അടിക്കുന്നതിന് മുമ്പ് ഈ ക്ലോക്കിൽ നിന്ന് ടിക്ക് എന്ന് എന്നൊരു ഒച്ചയേക്കും വേണമെങ്കിൽ ലൈവ് ആയിട്ട് ഞാനിപ്പോ കേൾപ്പിക്കാം ഇപ്പൊ ഞാനിത് സമയം ഇതിനകത്ത് ഇരിക്കുന്നത് നാലുമണിയാണ് ഞാനിത് ജസ്റ്റ് ഇതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നറിയില്ല ഞാൻ കറക്കി കാണിക്കാം മൈക്കിന്റെ അടുത്ത് നിങ്ങൾ കേട്ടോന്നറിയില്ല ടിക്ക് എന്ന് ഒരു ഒച്ച കേട്ടില്ലേ ഇത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലോക്കുകളെല്ലാം ഒരു പ്യൂർ നിങ്ങൾ അറിയില്ല ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലെ ഈ ക്ലോക്ക് ഒന്ന് കറക്റ്റ് നോക്കിയാൽ മതി ഇത് കറക്റ്റ് ടൈം ആവുന്ന സമയത്ത് അലാറത്തിന്റെ ടൈം ആകുന്ന സമയത്ത് ഒച്ച കേൾക്കും ഇനി എന്താണ് ആ ടിക്ക് എന്നുള്ള ഒച്ച എന്ന് പറയാം ഇതിന്റെ അകത്ത് രണ്ട് വീലുകളുണ്ട് അപ്പൊ അത് ഇതാണ് വീല് കാണാൻ പറ്റുന്നുണ്ടറിയില്ല ഞാനിത് എല്ലാർജ് ചെയ്ത് കാണിക്കാം ഇതാണ് വീല് ഈ വീല് കറക്റ്റ് ടൈം ആകുന്ന സമയത്ത് പരസ്പരം അമരും അമരുന്ന് കഴിയുമ്പ അത് യോജിച്ചിരിക്കും യോജിച്ചിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും ആ ഗ്യാപ്പ് കുറവായിരിക്കും ആ സമയത്തിൻ്റെ അകത്തൊരു ലിവർ ഉണ്ടാവും ആ ലിവർ നേരെ പോയി അമരും അമരുമ്പോൾ ഒരു സർക്യൂട്ട് ബോർഡിലോട്ടാണ് അമരുന്നത് ആ സർക്യൂട്ട് ബോർഡിൽ അത് ഷോർട്ട് ആവും ഷോർട്ട് ആകുന്ന സമയത്ത് ഈ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി അലാറത്തിന്റെ സ്പീക്കർ അല്ലെങ്കിൽ അതിൻ്റെ ടൈം അലാറ ഇതിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത് അതിലേക്കുള്ള സപ്ലൈ ത്രൂ ആവും ആ സപ്ലൈ ത്രൂ ആകുമ്പോ അത് വർക്ക് ചെയ്യും ഇതാണ് സംഭവിക്കുന്നത് നമ്മൾ വളരെ കോമൺ ആയിട്ട് വീടുകളിൽ ഉപയോഗിക്കുന്നത് ഇതെല്ലാം പ്യുവർ മെക്കാനിക്കില്ല ഇതിനൊക്കെ ഒരു പ്രശ്നമുണ്ട് ഇതിനൊരു പ്രിസിഷൻ ഇഷ്യൂ ഉണ്ട് ഇപ്പൊ നിങ്ങൾ കറക്റ്റ് ആറു മണി പത്ത് മിനിറ്റ് അഞ്ച് സെക്കൻഡിൽ രാവിലെ അലാറം അടിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങത്തെ ക്ലോക്കിൽ അടിക്കത്തില്ല ചിലപ്പോ അഞ്ചു സെക്കൻഡോ പത്ത് സെക്കൻഡോ അല്ല ഈവൻ മിനിറ്റുകൾ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ വ്യത്യാസം കാണും അതാണ് ഈ അനലോഗ് ടൈപ്പ് ടൈമറുകളുടെ ഒരു പ്രശ്നം ഇതിനൊരു പ്രിസിഷന്റെ ഒരു ഇഷ്യൂ ഉണ്ട് ഇത് വളരെ ആണ് വളരെ ലോ കോസ്റ്റ് ആണ് ഇത് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇനി ഇതിന്റെ നെക്സ്റ്റ് ലെവലാണ് മോട്ടോറൈസ്ഡ് സീക്വൻസർ എന്ന് പറയുന്നത് മോട്ടോറൈസ്ഡ് സീക്വൻസറിന്റെ പ്രത്യേകത ഇതിന്റെ ഷാഫ്റ്റ് കറക്കുന്ന ഒരു മോട്ടോർ ആയിരിക്കും ആ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഒരു മോട്ടോർ ഉണ്ട് ആ മോട്ടോർ കറങ്ങുന്നതിനനുസരിച്ച് ഈ ഷാഫ്റ്റ് കറങ്ങിക്കൊണ്ടിരിക്കും ഷാഫ്റ്റ് കറങ്ങുമ്പോൾ ഇതുകൊണ്ട് ഈ ഷാഫ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി ഒന്നിലധികം ക്യാമുകളുണ്ട് ആ ക്യാമുകൾ ഇതുമായിട്ട് ഇതിന്റെ ബാക്ക് സൈഡാണ് കാണാൻ പറ്റുന്നില്ല ഇതുമായിട്ട് ബന്ധപ്പെടുത്തി കുറേ സ്വിച്ചുകൾ ഇതിന്റെ പുറകിൽ ഫിക്സ് ചെയ്യുന്നത് ആ സ്വിച്ചുകളെല്ലാം ഇതിന്റെ ടൈമിങ്ങിനനുസരിച്ച് ഏർ ഓഫ് ഓഫും ആയിക്കോണ്ടിരിക്കും ഇപ്പൊ ഇതാണ് ഈ മോട്ടോറൈസ്ഡ് ക്യാമിന്റെ ഒരു കേസ് ഈ മോട്ടോറൈസ്ഡ് ക്യാമ് നമ്മളിപ്പോ ഉപയോഗിക്കുന്നുണ്ട് ഇത് ഇതൊരു ഐ എഫ്ഇയുടെ വാഷിംഗ് മെഷീനാണ് ഈ വാഷിംഗ് മെഷീൻ്റെ ഫ്രണ്ട് നോബ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഇപ്പോൾ ഇറങ്ങുന്നതാണ് ഇത് ഐ എഫ് ബിയുടെ ഫ്രണ്ട് ലോഡ് മെഷീൻ ഞാൻ വെച്ചേക്കുന്നതാണ് ഇതിന്റെ ഒരു സ്വിച്ച് കണ്ടോ ഇത് ശരിക്കും ഒരു ക്യാം കോഡർ തന്നെയാ ഈ പറഞ്ഞ സെയിം സാധനം ക്യാം കോഡർ ആണ് ഇതിന്റെ പ്രത്യേകത ഇത് ഒരു സെലക്ടർ സ്വിച്ച് എന്നാണ് നമ്മൾ സാധാരണ കോമൺ ആയിട്ട് പറയുന്നത് ഇത് നമ്മൾ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഫംഗ്ഷനിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ വാഷിംഗ് അല്ലെങ്കിൽ ഇൻസിങ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ സമയം തൊട്ടത് കറങ്ങി കറങ്ങി വരും അതനുസരിച്ച് അകത്തെ മോട്ടോർ മുന്നോട്ട് കറങ്ങി

നിങ്ങൾ ആ സ്ക്രീനിൽ കാണുന്ന സെയിം സാധനമുണ്ട് ഇത് അഴിച്ചു വെച്ചേക്കുന്നതാണ് അതിന്റെ ഫ്രണ്ടിൽ കാണുന്ന നോബാണിത് ഈ നോബ് ഈ നോബ് കാണ കാണുന്നുണ്ടായിരിക്കും ഇതാണ് അതിന്റെ എൻകോഡർ ഇപ്പൊ ഇതിന്റെ പ്രശ്നം ഇവിടെ കണ്ടോ ഇവിടെ ഫുൾ കണക്ടേഴ്സ് ഉണ്ട് കാണിക്കാം കണ്ടോ ഇവിടെ ഫുൾ കണക്ടേഴ്സ് ഉണ്ട് ആ കണക്ടറാണ് നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്നത് ഈ ഇവിടെയാണ് നമ്മൾ ഇത് പ്രോഗ്രാം ചെയ്യുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് ഉണ്ടാ ഇത് ഫിക്സ് ചെയ്തിട്ട് ജസ്റ്റ് കാണിക്കാം ഇത് ഇങ്ങനെയാണിത് ഇത് പ്രോഗ്രാം ചെയ്യപ്പെടുന്നത് ഇങ്ങനെ കറക്കി നമുക്ക് ഏത് പൊസിഷനാണെങ്കിലും ഇത് ഫിക്സ് ചെയ്യാം ഫിഗറിലോട്ട് നോക്കിയാൽ മതി ഈ സ്ക്രീൻ അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല എന്നിട്ട് അതിന് ശേഷം ശ്രദ്ധിച്ചു ഇതിന്റെ പുറകിലൊരു മോട്ടോർ ഉണ്ട് നോക്കിക്ക നോക്കിയാൽ മതി ശ്രദ്ധിക്കണം ഇതിന്റെ പുറകുണ്ട് ഒരു മോട്ടോർ ഇതാണ് മോട്ടോർ ഈ മോട്ടോറാണ് കറങ്ങുന്നത് ഈ മോട്ടോർ കറങ്ങുമ്പോൾ ഇതിന്റെ സപ്ലൈ ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്കിയാൽ മതി സപ്ലൈ ഇവിടെ കാണാം ഈ സപ്ലൈ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ സപ്ലൈ കൊടുക്കുന്ന അനുസരിച്ച് നമ്മള് പവർ ഓടിക്കുമ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്ത് ഓരോ ും തീർന്ന് 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 അവസാനം അത് ഓഫിലേക്ക് വന്ന് നിക്കുകയാണ് ചെയ്യാറ് ഇത് വാഷിംഗ് മെഷീൻ്റെ ഈ ഫ്രണ്ട് ബാൻഡ് നോക്കിയാൽ മതി അത് ഒരു എൻഡ് അല്ലെങ്കിൽ ഓഫ് എന്നൊരു ഒരു പോയിന്റ് ഉണ്ട് ആ പോയിന്റിലേക്ക് വന്ന് നിക്കും ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിൾ ആണ് ഒരു മോട്ടോർ വെച്ച് ജസ്റ്റ് മെക്കാനിക്കൽ സ്വിച്ച് മെക്കാനിക്കൽ വീൽസ് വെച്ച് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേറെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് പവർ ഫെയിലായാലും ഒന്നും സംഭവിക്കില്ല കാരണം പവർ ആയ മോട്ടർ അവിടെ നിൽക്കും വീണ്ടും പവർ വരുമ്പോൾ അത് ഒട്ട് റെസീം ചെയ്യും കറങ്ങുന്നേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് സാധാരണ ഇലക്ട്രോണിക് ടൈം പറഞ്ഞ പോലെ പവർ ഫെയിലായ്മ ആയി കഴിഞ്ഞാൽ ആ ടൈം ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് സെപ്പറേറ്റ് ബാറ്ററിയോ കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെയാണ് ആദ്യ കാലങ്ങളിലും ഈവൻ ഇപ്പോൾ പോലും ഇങ്ങനത്തത് ഉപയോഗിക്കുന്നത് വളരെ സിമ്പിളാണ് വളരെ ലോ കോസ്റ്റ് ആണ് ആകെ ഉള്ളത് കുറച്ച് വീൽസും പിന്നെ ഒരു മോട്ടറും മാത്രമേ ഉള്ളൂ ഇതാണ് നമ്മൾ ഈ മോഡേൺ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ഉപയോഗിച്ച് ക്യാമ്പ് സീക്വൻസർ അല്ലെങ്കിൽ ഡ്രം സ്കാനർ അല്ലെങ്കിൽ ഡ്രം സീക്വൻസർ എന്ന് വേണേ പറയാം നിങ്ങൾക്ക് ആ ഫിഗർ കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായി കാണും അപ്പൊ ഇതൊക്കെ നമ്മൾ ഓട്ടോമൈസേഷന് വേണ്ടി നമ്മൾ ആദ്യ കാലങ്ങളിൽ ഉപയോഗിച്ച് ചിലതിൽ ഇപ്പോഴും ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഇനിയും നമുക്ക് ഇപ്പൊ തിരിച്ചു പോവാം ഇൻഡസ്ട്രിയിലോട്ട് തന്നെ തിരിച്ചു പോവാം ഈ ഇതുപോലെയുള്ള പല ഇന്റർമീഡിയറ്റ് എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ടൈമറുകളെല്ലാം വെച്ച് ഇൻഡസ്ട്രികൾ ഓട്ടോമാറ്റിക് ചെയ്തിരുന്നു അതാണ് നമ്മൾ സെമി ഓട്ടോമാറ്റിക് ഇലക്ട്രോണിക് കൺട്രോൾഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അതായത് കംപ്ലീറ്റ്ലി ഓട്ടോമൈസ്ഡ് ആയിരിക്കില്ല കുറെ ഒക്കെ മനുഷ്യർ വരും അതാണ് സെമി ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ എങ്കിലും കുറെ യൂണിറ്റ് ഒക്കെ തന്നെ തന്നെ ഡ്രൈവ് ചെയ്യും ഇതാണ് സെമി ഓട്ടോമാറ്റിക് ഇലക്ട്രോണിക് കൺട്രോളേഴ്സ് എന്ന് പറയുന്നത് അതിനുശേഷം ആയിരത്തി അറുനൂറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് അല്ലെങ്കിൽ നാപ്പതുകൾ തൊട്ട് തന്നെ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാപ്പതുകളിൽ ആണ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടറുകൾ വരാൻ തുടങ്ങിയത് ഇപ്പം നിങ്ങൾ കേട്ടോ ഇനിയാക്ക് അടക്കമുള്ള ഇലക്ട്രോണിക് കം കമ്പ്യൂട്ടറുകൾ വരുന്നത് ഐ ബി എം അതിന് പിന്നീട് പല കമ്പ്യൂട്ടറായിട്ടും ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഐ ബി എം ഒക്കെയാണ് അതിൻ്റെ അത് ഇനിഷ്യലി നന്നായിട്ട് റിസർച്ചുകൾ നടത്തിയിരിക്കുന്ന ഒരു കമ്പനി അപ്പൊ അങ്ങനെ കമ്പ്യൂട്ടറുകളുടെ വരവോടു കൂടി ഇൻഡസ്ട്രിയിലും കമ്പ്യൂട്ടർ വരുന്ന ഒരു അവസ്ഥയെ ഇൻഡസ്ട്രിയിലും എങ്ങനെയാണ് കമ്പ്യൂട്ടർ വരുന്നത് കമ്പ്യൂട്ടർ ഡ്രിവൺ ഇൻ ഓട്ടോമേറ്റഡ് ഇൻഡസ്ട്രി അതായത് കമ്പ്യൂട്ടർ ഡ്രൈവ് ചെയ്യും അത് ഇൻഡസ്ട്രികളെ ഡ്രൈവ് ചെയ്യുന്ന ഒരവസ്ഥ അപ്പൊ അതെങ്ങനെ ചെയ്യുന്ന വെച്ചാൽ ഒരു കമ്പ്യൂട്ടർ കാണും ആ കമ്പ്യൂട്ടർ റിലേ ഡ്രൈവർ കാണും ആ റിലേ ഡ്രൈവർ റിലേകളെ ഡ്രൈവ് ചെയ്യും അപ്പൊ എന്ത് സംഭവിക്കും കമ്പ്യൂട്ടറില്ലാത്ത പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ അതനുസരിച്ച് റിലേ ഓൺ ആക്കാം ഓഫാക്കാം അതനുസരിച്ച് ഇൻഡസ്ട്രിയിലെ മെഷീൻസോ അല്ലെങ്കിൽ പ്രോസസ്സുകൾ കൺട്രോൾ ചെയ്യും ഇതാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ഓർ കമ്പ്യൂട്ടർ കൺട്രോൾഡ് ഇൻഡസ്ട്രി ഡ്രൈവിംഗ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി കൺട്രോൾ എന്ന് പറയുന്നത് അപ്പൊ ഇപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന റിലേകളാണ് ഞാൻ ഈ ഫോട്ടോയിൽ വെച്ചിരിക്കുന്നത് ഈ ഇത്രയൊന്നും ബ്യൂട്ടിഫുൾ ഒന്നും ആയിരുന്നില്ല പഴയകാല റിലേകൾ ഇതുപോലെ ആയിരുന്നു പഴയ റിലേകൾ ഇപ്പൊ ജസ്റ്റ് ഒരു ക്യാൻ വെച്ചേക്കുന്നത് അതിന്റെ ഒരു സൈസ് കാണിക്കാൻ വേണ്ടി അപ്പൊ നിങ്ങൾ ഈ ഫിഗറിലുള്ളത് നിങ്ങക്ക് ഹോബി പ്രൊജക്ട് ഒക്കെ ചെയ്യുന്നവർക്ക് അറിയാം അല്ലെ ഹോബി സർക്യൂട്ട് ചെയ്യുന്നവർക്കറിയാം ഈ റിലേകൾ എത്രമാത്രം ചെറുതാണ് എത്രമാത്രം ബ്യൂട്ടിഫുൾ ആണ് അല്ലെ എത്രമാത്രം കോമ്പാക്റ്റ് ആണെന്നുള്ള കാര്യം പക്ഷെ അങ്ങനെ ആയിരുന്നില്ല അങ്ങനെ ആയിരുന്നില്ല ഈ അങ്ങനെ ആയിരുന്നില്ല പഴയകാല റിലേകൾ അപ്പൊ ആ പഴയകാല റിലേകൾ എങ്ങനെ ഇരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പഴയകാല റിലേകൾ ഇത്രയും വലുതായിരുന്നു അപ്പൊ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ റിലേകൾ പോലെ ആയിരുന്നില്ല എന്തായാലും അങ്ങനത്തെ റിലേകൾ വളരെയധികം അടുക്കി ഒരു റാക്കിൽ ഫിക്സ് ചെയ്യും എന്നിട്ട് ആ റിലേകളെല്ലാം കമ്പ്യൂട്ടർ വെച്ച് ഡ്രൈവ് ചെയ്യും ഇങ്ങനെയായിരുന്നു ആദ്യകാലങ്ങളിൽ ഇൻഡസ്ട്രികളിലെല്ലാം വർക്ക് ചെയ്തിരുന്നത് ഈ കമ്പ്യൂട്ടറൈസേഷനോട് കൂടി അപ്പം അതിന് കുറെ അഡ്വാൻറ്റേജുകളുണ്ട് എന്താണ് അഡ്വാൻറ്റേജ് പ്രിസൈസ് ടൈമിംഗ് കാരണം കമ്പ്യൂട്ടറാണ് ഡ്രൈവ് ചെയ്യുന്നത് എയറേഴ്സ് റെഡ്യൂസ്ഡ് എററുകൾ വളരെയധികം കുറഞ്ഞിരിക്കും യൂണിഫോമിറ്റി ഇൻ പ്രോഡക്റ്റ് അതായത് ഒരേപോലെ ആയിരിക്കും സ്വിച്ച് ചെയ്യുന്നത് ഇപ്പൊ ഇന്ന് സ്വിച്ച് ചെയ്യുന്ന അതേ ടൈമിങ് തന്നെയായിരിക്കും നാളെ സ്വിച്ച് ചെയ്യുന്നത് അപ്പോൾ എറേഴ്സ് കുറവായിരിക്കും യൂണിഫോം പ്രോഡക്റ്റ്സ് ഉണ്ടാവും ലാർജ് പ്രോസസ് കൺട്രോൾ ഇസ് പോസിബിൾ കാരണം കമ്പ്യൂട്ടർ ആയതുകൊണ്ട് വളരെയധികം വലിയ ഇൻഡസ്ട്രി വരെ ഒരു സിംഗിൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമുക്ക് ഡ്രൈവ് ചെയ്യാം ഈസി ടു റീകൺഫിഗർ ഓർ റീപ്രോഗ്രാം അതാണ് അതിന്റെ വേറെ പ്രത്യേകത ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ഇപ്പൊ ചൂടുവെള്ളം പത്ത് മിനിറ്റിന് വരെ ഇരുപത് മിനിറ്റ് തിളപ്പിക്കണം അല്ലെങ്കിൽ ചൂടാക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമ്പ്യൂട്ടറിലെ ആ പ്രോഗ്രാമിന്ന് ഷിഫ്റ്റ് ചെയ്താൽ മതി പത്തെന്നുള്ളത് ഇരുപതാക്കിയാൽ മതി അപ്പോൾ റീ കോൺഫിഗറും റീ പ്രോഗ്രാമിംഗ് സിമ്പിളാണ് എക്സ്റ്റെൻഡ് പ്രൊഡക്ഷൻ ടൈം അതാണ് വേറെ പ്രത്യേകത ട്വന്റി ഫോർ ഹവേഴ്സ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് വേണമെങ്കിൽ ഓടിക്കാം പിന്നുള്ളത് ഓപ്പറേഷൻ റീസ്റ്റാർട്ട് ഓർ ഫെസിലിറ്റി അതായത് ഇന്ന് നമ്മൾ എവിടെയാണോ നിർത്തിയത് അത് തൊട്ട് നമുക്ക് എന്ന് വേണമെങ്കിലും റെസ്യൂം ചെയ്യാം അതാണ് ഇതിന്റെ വേറെ ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞാൽ മനുഷ്യനാണെങ്കിൽ ചിലപ്പോൾ മറന്നുപോകും അന്ന് എന്നാ എന്താണ് ചെയ്തത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തെന്നൊക്കെ മറന്നുപോകും മനുഷ്യനാണെങ്കിൽ ആ പ്രശ്നമില്ല ഇല്ല അപ്പൊ റീസ്റ്റാർട്ടിങ് റെസ്യൂമൊക്കെ വളരെ ഈസിയാണ് ഇതിൻ്റെ അത് അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് പക്ഷെ ഇതിന് കുറെ ഡ്രോ ബാക്ക് ഉണ്ട് ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും റിലേസ് ഇങ്ങനെ അടുക്കി വെച്ചേക്കോ നിങ്ങൾ ആരെങ്കിലും റിലേ ഓപ്പറേറ്റ് ചെയ്ത് കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അത് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാൻ നിങ്ങളുടെ വീടുകളിൽ സ്റ്റെബിലൈസറുകൾ ഉണ്ടോ ടിവിയുടെ ഫ്രിഡ്ജിന്റെയോ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി അതിൽ നിന്ന് ടിക് എന്ന് ഒച്ച കേട്ടോണ്ടിരിക്കും അപ്പൊ അത് ബേസിക്കലി മെക്കാനിക്കൽ റിലേകൾ അടിക്കുന്നതിന്റെ അത് ടിക് ടിക് ടിക്ക് ശരിക്ക് ടിക് ടിക് സൗണ്ട് കേൾക്കാം അപ്പൊ അങ്ങനത്തെ ഹ്യൂജ് നമ്പർ ഓഫ് റിലേസ് ഇങ്ങനെ ഫിക്സ് ചെയ്യുമ്പോൾ ഇതിന് കുറെ ഡ്രോബാക്സ് ഉണ്ട് ഒന്നാമത്തെ മേജർ ഡ്രോബാക്സ് ഇന്റെ നോയിസ് തന്നെ പിന്നെ സ്പാർക്കിംഗ് ഇഷ്യൂസ് പിന്നെ ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് വെക്കുന്നോണ്ട് അല്ലെങ്കിൽ ഇത്ര റിലേസ് വെക്കുന്നതുകൊണ്ട് ഹ്യൂജ് പവർ കൺസംഷൻ അങ്ങനെ പല ഡ്രോബാക്സ് ഉണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം ബൾക്കി നേച്ചർ വളരെ വലുതായിരിക്കും പിന്നെ നോയ്സ് ആയിരിക്കും ലാർജ് വിയർ ആൻഡ് ടിയർ ആയിരിക്കും കാരണം മെക്കാനിക്കൽ ആയതുകൊണ്ട് ഇലക്ട്രിക്കൽ പവർ കൺസ്ട്രക്ഷൻ വളരെ കൂടുതലായിരിക്കും വയറിംഗ് കോംപ്ലക്സ് നിങ്ങൾ കണ്ടുകയാണ് വളരെ ബുദ്ധിമുട്ടായത് വയർ ചെയ്തെടുക്കാൻ ആക്രോസി ഇൻ സ്വിച്ചിങ് ടൈം അതായത് മൈക്രോസെക്കൻഡിൽ മില്ലി സെക്കൻഡിലുള്ള ആക്രോസി കുറവായിരിക്കും അതായത് മിനിറ്റും അല്ലെങ്കിൽ സെക്കൻഡും വരെ ഉള്ള ആക്യുറസി ഉണ്ടായിരിക്കും പക്ഷെ ചില മൈക്രോ സെക്കൻഡ് വരെ ഇമ്പോർട്ടന്റ് അപ്പൊ അങ്ങനത്തെ ഇൻഡസ്ട്രിയൽ സാധാ റിലേ പറ്റത്തില്ല പിന്നെ ട്രബിൾ ഷൂട്ടിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ലെസ് റിലയബിൾ അതായത് റിലേ ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഇൻഡസ്ട്രിയിലെ ആ മെഷിൻ റിലയബിലിറ്റി ഇഷ്യൂ ഉണ്ട് ഇംപ്രൂവൈസേഷൻ ഒരു ലിമിറ്റേഷൻ ഉണ്ട് അതായത് ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് റീവയർ ചെയ്യണം പിന്നെ ഇന്റർലിങ്കിങ് ഫെസിലിറ്റി ഇഷ്യൂസ് അതായത് ഈ ഇൻഡസ്ട്രി വേറെ ഏതെങ്കിലും സബ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ സബ് യൂണിറ്റുമായിട്ട് ലിങ്ക് ചെയ്യണമെങ്കിൽ ഇതിൽ നിന്ന് പറ്റത്തില്ല അത് സ്റ്റാൻഡ് ബൈ ആയിട്ട് പിന്നുണ്ടാക്കി മാനുവലി ലിങ്ക് ചെയ്യേണ്ടി വരും അങ്ങനെ കുറെ ഡ്രോബാക്സ് ഉണ്ട് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതേയുള്ളൂ ഇനി അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമേരിക്കയിൽ നമുക്കറിയാവുന്ന ജി എം മോട്ടേഴ്സ് ഇപ്പോഴും ഉള്ള കമ്പനിയാണ് അവർ ഇതിനൊരു പരിഹാരം ഉണ്ടോയെന്ന് ആലോചിച്ചത് അവരുടെ ശരിക്ക് ഹൈഡ്രോമാറ്റിക് എന്ന് പറയുന്നത് അവരുടെ ശരിക്ക് ട്രാൻസ്മിഷൻ യൂണിറ്റ് ആണ് അതായത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ നമുക്കറിയാലോ അമേരിക്കയിലെ വണ്ടികളെല്ലാം തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വണ്ടികളാണ് അപ്പോൾ അവര് ഈ അവരുടെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ യൂണിറ്റിനെ എങ്ങനെയെങ്കിലും കുറച്ചും കൂടെ ഇംപ്രൂവൈസ് ചെയ്ത് ക്വാളിറ്റി ഉണ്ടാക്കാവോ എന്ന് ചിന്തിച്ച് അങ്ങനെയാണ് ആ ചിന്തയിൽ നിന്നാണ് അവര് ബെഡ്ഫോർഡ് അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞ ഒരു അവര് സബ് ഗ്രൂപ്പാണ് അവരെ അവര് കണ്ടെത്തുകയും അവർക്ക് ഇതിന്റെ ഒരു ഇംപ്രൂവൈസേഷൻ ഒരു ഓപ്ഷൻ കൊടുക്കുകയും ചെയ്യും അങ്ങനെ ബെഡ്ഫോർഡ് അസോസിയേറ്റ്സിൽ നാല് എഞ്ചിനീയേഴ്സ് ആയിരുന്നുണ്ട് റിച്ചാർഡ് മോർലി ആയിരുന്നു അവരുടെ ഹെഡ് ബാക്കി മൂന്ന് പേരും കൂടെ ആയിരുന്നു അപ്പൊ ഇവരിരുന്ന് ആലോചിച്ചു എങ്ങനെ ഇത് മോഡിഫൈആ അല്ലെങ്കിൽ ഈ ഇഷ്യൂസ് ഒക്കെ എങ്ങനെ അപ്പൊ അവരെ ഈ ഡിസ്കഷനിൽ കുറെ കാര്യങ്ങൾ വന്നു എങ്ങനെ അതായത് കോമ്പാക്റ്റ് ആയിരിക്കണം ഇലക്ട്രോണിക് ആയിരിക്കണം പ്രോഗ്രാമിങ് വളരെ സിമ്പിൾ ആയിരിക്കണം ഈസിലി റീപ്ലേസബിൾ ആയിരിക്കണം അതായത് ഹാഷ് എൻവയോൺമെന്റ് അതായത് പൊടി പുക ടെമ്പറേച്ചർ അതിൽ നിന്നൊക്കെ ഈസി ആയിട്ട് സർവൈവ് ചെയ്യണം അതായത് ഫോൾട്ട് ഫ്രീ എന്ന് വേണേൽ പറയാം റിമോട്ട്ലി അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ പറ്റണം അങ്ങനെ കുറെ ഇഷ്യൂസ് ആണ് ആ ഇഷ്യൂസ് ആണ് അവർ ആദ്യം എടുത്ത് ആ ഇഷ്യൂസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് അവർ ചിന്തിച്ച് അതിൻ്റെ അകത്ത് ആ ടീമിന്റെ ലീഡർ റിച്ചാർഡ് ഇ മോർലി എന്ന് പറയുന്ന അദ്ദേഹം അമേരിക്കയിലെ തന്നെ എം ഐ ടിയിൽ പഠിച്ച ഒരാളാണ് ഈ യുദ്ധം കാരണം അവിടുന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്താണ് എന്തായാലും അങ്ങനെ അവര് ബെഡ്ഫോർഡ് അസോസിയേറ്റ് ചെയ്ത് ചിന്തിച്ചപ്പോ അവര് ആണ് ഇതൊരു മെഷീൻ ആയിട്ട് സെപ്പറേറ്റ് മെഷീൻ ആയിട്ട് ഡെവലപ്പ് ചെയ്യാന്നുള്ള കൺസെപ്റ്റിലേക്ക് വന്നത് അങ്ങനെയാണ് അവർ പുതിയൊരു കമ്പനി ഉണ്ടാകും മോഡിക്കോൺ എന്നൊരു കമ്പനി ഉണ്ടാക്കി മോഡലാർ ഡിജിറ്റൽ കൺട്രോളർ എന്നാണ് ഫുൾ ഫോം അങ്ങനെ കമ്പനി ഉണ്ടാക്കി അങ്ങനെ അവർ ആദ്യത്തെ ഒരു മൈക്രോ കൺട്രോളർ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും ആ മൈക്രോ കൺട്രോളറിന്റെ പേരാണ് അങ്ങനെ ആ മൈക്രോ കൺട്രോളറിന്റെ പേരാണ് മോഡിക്കോൺ സീറോ എയ്റ്റ് ഫോർ അതിന് മൈക്രോ കൺട്രോളർ എന്നുള്ള ഒരു പേരിട്ടത് ആ പേരിട്ടതാണ് പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളർ അപ്പോൾ നമ്മൾ പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളർ പറയുകയാണെങ്കിൽ ആദ്യത്തെ പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളർ സീറോ എയ്റ്റ് ഫോർ എന്നുള്ളതാണ് അപ്പൊ യൂഷ്വലി ഒരു ഡൗട്ട് ഉണ്ടോ ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഉണ്ടാക്കുന്നത് അല്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ആ എൺപത്തിനാല് എന്ന് പേരിടാൻ കാരണം അവര് ഡെവലപ്പ് ചെയ്ത എൺപത്തിനാലാമത്തെ പ്രോജക്റ്റ് ആയിരുന്നു അത് അതുകൊണ്ടാണ് എയ്റ്റി ഫോർന്ന് അതാണ് സീറോ എയ്റ്റ് ഫോർ എന്ന് പറയുന്നത് പി എൽ സി അതൊരു വലിയ അത്യാവശ്യം ഒരു വലിയ മെഷീൻ ആയിരുന്നു എങ്കിലും വളരെ കോമ്പാക്റ്റ് ആയിരുന്നു ഇതാണ് മോഡിക്കോൺ സീറോ എയ്റ്റ് ഫോർ എന്ന് പറയുന്ന മോഡൽ അപ്പൊ ഇത് വളരെയധികം അൻപത് വർഷത്തോളം ഈ സെയിം മോഡൽ ഉപയോഗിക്കുന്നുണ്ടായി ഈ മോഡിക്കോൺ അങ്ങനെ ഇതാണ് ആ ടീം ആ നാല് പേര് അതിന് അത് എക്സ്ട്രീം ഇരിക്കുന്ന ഞാൻ റൗണ്ട് കാണിക്കാം ഇദ്ദേഹമാണ് റിച്ചാർഡ് ഈ മോഡലി ഇദ്ദേഹത്തെയാണ് നമ്മൾ സാധാരണ ഫാദർ ഓഫ് പി എൽ സി എന്ന് അറിയപ്പെടുന്നത് ഇപ്പൊ ഈ ഇദ്ദേഹം ഈ അടുത്ത കാലത്താണ് മരണപ്പെടുന്നത് ആയിരത്തി രണ്ടായിരത്തി പതിനേഴിലെ കണ്ടാണ് മരിച്ചത് ഈ അത്രയും വർഷങ്ങൾ ഇവര് ഈ ഫീൽഡിൽ തന്നെ ഉണ്ടായിരുന്നെ പി എൽ സിയുടെ ഇപ്പം എന്തായാലും ബാക്കി നാല് പേര് ഇമ്പോർട്ടന്റ് ആണ് സാധാരണ ഏതെങ്കിലും ഒരു എക്യൂപ്മെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫീൽഡിന്റെ ഫാദർ എന്ന് പറയുമ്പോൾ അദ്ദേഹം അതിന്റെ ഇൻവെന്റർ ഇൻവെന്റർ ആയിരിക്കണം അല്ലെങ്കിൽ അതോട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിരിക്കും ഈ കേസിൽ ഇൻവെന്റർ അല്ല ആ ടീമിന്റെ ലീഡർ ആയിരുന്നു പി എൽ സി ഡെവലപ്പ് ചെയ്ത ടീമിന്റെ ലീഡർ ആയിരുന്നു റിച്ചാർഡ് മോ മോർലി എന്ന് പറയുന്നത് ഇനി അടുത്ത കേസ് ഇതേ സംഭവം അപ്പൊ അന്നൊക്കെ ലോകത്ത് ഈ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഫെസിലിറ്റികൾ ഇല്ലാത്തതുകൊണ്ട് ഓരോ സ്ഥലത്തും പാരൽ ആയിട്ട് ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് തന്നെ റേഡിയോയുടെ കേസ് അറിയാം റേഡിയോയുടെ കേസ് മാർക്കോണെ ഡെവലപ്പ് ചെയ്യുന്നത് അതേ സമയത്ത് തന്നെ ഇന്ത്യയിലെ ഡെവലപ്പ് ആയിട്ടുണ്ട് ഈ ഇലക്ട്രോമാറ്റിക് വേവ്സ് അല്ലെങ്കിൽ ട്രാൻസ്മിഷനോട് ബന്ധപ്പെട്ട റിസർച്ചല്ല അപ്പൊ ഈ ഞാൻ ഇത്ര നേരം പറഞ്ഞതെല്ലാം അമേരിക്കയിലാണ് നടന്നത് അമേരിക്ക ഇതേ സമയത്ത് ഓസ്ട്രേലിയയിലും പാറലായിട്ട് ഇതിന്റെ ഇതുപോലത്തെ റിസർച്ചുകൾ നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഒരു പ്രധാന വ്യക്തിയാണ് അവിടുത്തെ ഒരു പ്രധാന കമ്പനി ആയിരുന്നു കംപ്രഷൻ റിയോസ്റ്റേറ്റ് എന്ന് പറയുന്ന കമ്പനി ഉണ്ട് അവര് പിന്നീട് അത് അലൻ ബ്രാഡ്ലി എന്ന് പറഞ്ഞൊരു കമ്പനി ആയി മാറി ആ അലൻ ബ്രാഡ്ലിയിൽ വർക്ക് ചെയ്തൊരു സയന്റിസ്റ്റ് ആണ് ഓഡോ സ്ട്രങ്ങർ എന്ന് പറയുന്നത് അപ്പൊ ഈ സ്ട്രങ്ങറിന്റെ കേസ് വിയന്ന യൂണിവേഴ്സിറ്റിയിൽ ആയിരുന്നു വർക്ക് ചെയ്തത് അവിടുന്ന് ഡ്രോപ്പ് ചെയ്ത് അലൻ ബ്രാഡ്ലി ജോയിൻ ചെയ്യും നാൽപ്പത് വർഷത്തോളം അലൻ ബ്രാഡ്ലിയിൽ വർക്ക് ചെയ്യും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടില് മരണപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ ഇദ്ദേഹമാണ് അലൻ ബ്രാഡ്ലി പി എൽ സിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് അല്ല ശരിക്ക് പി എൽ സി എന്നുള്ള ഒരു പേര് ശരിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത് ഈ ജോസഫ് സങ്ങറാണ് അപ്പൊ ആ യൂഷ് സംശയം അപ്പൊ നേരത്തെ പറഞ്ഞ മോർലി ഒന്ന് മോ ണ്ടാക്കിയ മെഷീൻസിന് അവരിട്ടേക്കുന്ന പേര് ശരിക്കും പ്രോഗ്രാമബിൾ കൺട്രോളർ അതായത് പി സി എന്നായിരുന്നു ഈ പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളർ എന്നുള്ള സ്പെസിഫിക്കിൽ അതായത് അക്രോണിയം പി എൽ സി എന്ന് പറഞ്ഞ അക്രോണിയത്തിന് ശരിക്ക് ഉത്തരവാദി അല്ലെങ്കിൽ അതിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ഇദ്ദേഹമാണ് ഇദ്ദേഹം അലൻ അലൻബ്രാഡ്ലിയിലായിരുന്നു വർക്ക് ചെയ്തത് ഇപ്പൊ അലൻ ബ്രാഡ്ലി കമ്പനി ഇല്ല അലൻ ബ്രാഡ്ലെ കമ്പനിയെ ഇപ്പൊ റോക്വെൽ ഓട്ടോമേഷൻകാരെ ഏറ്റെടുത്ത് റോക്വെൽ എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ കമ്പനിയാണ് അവർ ഓട്ടോമേഷൻ വിങ്ങാണ് റോക്വെൽ ഓട്ടോമേഷൻ അവരാണ് ഇപ്പോൾ അലൻ ബ്രാഡ്ലി ഏറ്റെടുത്തിരിക്കുന്നത് അപ്പൊ ഇപ്പോഴും പി എൽ സി ഇറക്കുന്ന അലൻ ബ്രാഡ്ലി എന്നുള്ള പേരിലാണെങ്കിൽ പോലും അതിന്റെ കമ്പനി ഓണർ റോക്വെൽ ഓട്ടോമേഷൻകാരാണ് എന്തായാലും ഇങ്ങനെ രണ്ടുപേരാണ് ശരിക്കും പി എൽ സിയുടെ അതുകൊണ്ടാണ് നമ്മൾ ഫാദേഴ്സ് ഓഫ് പി എൽ സി എന്ന് പറയുന്നത് രണ്ടുപേര് രണ്ട് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ രണ്ട് കൺട്രീസിലുള്ളതാണ് ഒരാൾ ഓസ്ട്രേലിയ മറ്റേ യു എസ് അപ്പൊ രണ്ട് രണ്ടു സ്ഥലത്തുള്ളാണ് ഏകദേശം ഒരേ കാലഘട്ടത്തിൽ തന്നെ അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ ജോസഫ് സങ്ങനായിരുന്നു ഏകദേശം ആദ്യം ഇത് കണ്ടുപിടിച്ചെന്ന് വേണേ പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ തന്നെ അൻപത്തെട്ട് അറുപതുകളിൽ തന്നെ ഈ പി എൽ സി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിലും റിച്ചാർഡ് ഈ മോർലിയാണ് ഇത് കൂടുതൽ ജനകീയമാക്കി അല്ലെങ്കിൽ കൂടുതൽ പേരിലേക്ക് ഇത് എത്തിച്ചത് അപ്പം ഇവരെ രണ്ടുപേരും അതുകൊണ്ട് ഫാദർ ഓഫ് പി എൽ സി നമ്മൾ പറയും ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ജനറലൈസ്ഡ് കൺസെപ്റ്റ് എന്നുള്ളത് ഇനി അഡ്വാൻറ്റേജസ് ഓഫ് പി എൽ സി ഇവിടെയാണ് നമ്മുടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് പി എൽ സി പി എൽ സിക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട് ഹൈലി റിലേബിൾ വളരെ അധികം റിലേബിൾ ആണ് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഫെയിലിയർ ആളുള്ള പോസിബിലിറ്റി ഓൾമോസ്റ്റ് സീറോ ആണ് കോമ്പാക്ട് ഡിസൈൻ ഡിസൈൻ വളരെ കോമ്പാക്റ്റ് ആണ് കാണുമ്പോൾ മനസ്സിലാകും ഞാൻ പുറകെ കാണിക്കാം ലോങ് ലൈഫ് ടൈം അതായത് ഇത് വാങ്ങിക്കഴിഞ്ഞാൽ കേടാകത്തില്ലെന്ന് തന്നെ വേണേൽ പറയാം അതിന്റെ ഉദാഹരണം ഞാൻ പുറകെ പറയാം ഈസി വയറിംഗ് വയറിംഗ് വളരെ ഈസിയാണ് എക്കണോമിക്കൽ അതായത് അഫോർഡബിൾ ആണ് ഇപ്പം ഒക്കെ വന്ന സമയത്ത് വളരെ കോസ് കോസ്റ്റ്ലി ആയിരുന്നു ഇപ്പം നിങ്ങൾക്ക് അറിയാമൊന്നുമല്ല ഇന്ത്യയിൽ തന്നെ വരുമ്പോൾ ഏകദേശം ആയിരുന്നു അതിന്റെ വില ഇപ്പോഴാണ് അത് ഏകദേശം നമുക്ക് ഇരുപതിനായിരം മുപ്പതിനായിരം രൂപയ്ക്ക് കിട്ടാൻ തുടങ്ങിയത് എന്തായാലും അത്രയും കോസ്റ്റ്ലി ആയിരുന്നു കമ്പ്യൂട്ടറുകൾ പക്ഷെ പി എൽ സി എങ്ങനെയല്ല എക്കണോമിക്കിലാണ് ഈസി എക്സ്പാൻഷൻ ഒന്നിൽ കൂടുതൽ പി എൽ സികൾ ഈ ക്ലബ് ചെയ്ത് ക്ലബ് ചെയ്ത് നെറ്റ്വർക്ക് വർക്ക് ചെയ്തു പോലെ നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ചെയ്യുന്ന പോലെ ഉപയോഗിക്കാം പ്രോഗ്രാമിംഗ് വളരെ സിമ്പിൾ ആണ് അത് നമ്മൾ അടുത്ത ക്ലാസ് ഡീൽ ചെയ്യും എങ്ങനെയാണെന്നുള്ളത് പിന്നെ ഹാർഷ് എൻവയോൺമെന്റ് ഈസി ആയിട്ട് അത് സർവൈവ് ചെയ്യും അതായത് പുക പൊടി ഓവർ ടെമ്പറേച്ചർ വൈബ്രേഷൻ ഇതൊക്കെ ഈ വളരെ സിമ്പിൾ ആയിട്ട് ഇത് തരണം ചെയ്യും സോളിഡ് സ്റ്റേറ്റ് സ്വിച്ചിങ് അതാണ് ഇതിന്റെ വേറെ പ്രത്യേകത റിലേ പോലെ മൂവിങ് പാർട്ടുകൾ ഇതിൻ്റെ സോളിഡ് സ്റ്റേറ്റ് സ്വിച്ചിങ് വേണമെങ്കിൽ പറയാം അതായത് തൈറസ്റ്റർ പോലുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് മോഡിയുള്ള ഒക്കെ ആയിട്ട് പഠിക്കും ഈ തയ്യസ്റ്റ് സ്വിച്ചിങ്ങും കാര്യങ്ങളിൽ പിന്നെ ലെസ് നോയിസ് റിലേ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇല്ലാതെ കറങ്ങുന്നതോ മെക്കാനിക്കലോ ആയിട്ടുള്ള പാർട്ടുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് നോയിസ് ഓൾമോസ്റ്റ് ഇല്ല സീറോ നോയിസ് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഉള്ളത് ചെറിയ ഇലക്ട്രിക്കൽ നോയിസുകളാണ് പിന്നെ ഫാസ്റ്റ് റെസ്പോൺസ് ഫാസ്റ്റ് റെസ്പോൺസ് എന്ന് കാരണം ഇലക്ട്രോണിക് സ്വിച്ചിങ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്വിച്ച് ഓൺ ഓഫ് പ്രിസൈസ് കൺട്രോൾ പ്രിസൈസ് കൺട്രോൾ മൈക്രോസെക്കൻഡ് അല്ലെങ്കിൽ മില്ലി സെക്കൻഡിലേക്ക് ഇതിന്റെ സ്വിച്ചിങ് പോസിബിൾ ആണ് കമ്മ്യൂണിക്കേഷൻ വിത്ത് അതർ ഡിവൈസ് മറ്റ് ഡിവൈസുകളുമായിട്ട് ഇത് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അത് കമ്പ്യൂട്ടർ ആകാം അതർ പി എൽ സി ആകാം അല്ലെങ്കിൽ ഈ സിമിലർ നെറ്റ്വർക്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഏത് ഡിവൈസും ആണല്ലേതാകാം അപ്പൊ സാധാരണ നമ്മളിപ്പോ ലേറ്റസ്റ്റ് പി എൽ സികളെല്ലാം തന്നെ ലാൻഡ് കേബിൾ അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് വഴിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ചില ആദ്യകാലത്ത് പി എൽ സി ഡെഡിക്കേറ്റഡ് ലൈൻസ് ഉണ്ടായിരുന്നു അവര് തന്നെ ഡെവലപ്പ് ചെയ്ത് പ്രത്യേക ലൈനുകൾ ഉണ്ടായിരുന്നു പിന്നുള്ള സാധനമാണ് കോംപ്ലക്സ് സിസ്റ്റം ഹാൻഡിലിംഗ് കേപ്പബിലിറ്റി വളരെ കോംപ്ലക്സ് ആയുള്ള സിസ്റ്റംസ് അത് ഇൻഡസ്ട്രി ആകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഓട്ടോമേഷൻ ആകാം അതല്ല ഇത് ഹാൻഡിൽ ചെയ്യും ഇപ്പൊ ശ്രദ്ധിക്കണം ഈ ഒരു സ്ലൈഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് വളരെ ഇമ്പോർട്ടന്റ് മിക്ക എക്സാമിനും ചോദിക്കുന്നതാണ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് പി എ സി ഇത് ആറ് മാർക്കിനായിട്ടും എട്ട് മാർക്കിനായിട്ട് ചോദിക്കാറുണ്ട് ഇനി ഒന്നും അല്ലെങ്കിൽ രണ്ട് മാർക്കിനായിട്ടും ചിലപ്പോ ചോദിക്കാം ചെറുപ്പമായിട്ട് ചോദിക്കുന്നത് ആറ് മാർക്ക് അല്ലെങ്കിൽ എട്ട് മാർക്കായിട്ട് ബി പാർട്ടിലോ സി പാർട്ടിലോ ചോദിക്കും അപ്പൊ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇത് കമ്പൾസറി ആയിട്ട് അറിഞ്ഞിരിക്കണം അഡ്വാൻറ്റേജസ് ഓഫ് പി എൽ സി ഇനി നമുക്ക് ആർക്കിടെക്ചർ ഓഫ് പി എൽ നമ്മൾ സാധാരണ എന്ത് പഠിച്ചാലും ബ്ലോക്ക് ഡേഖല പഠിക്കും ഇനി പി എൽ സിയുടെ ബ്ലോക്ക് ഡേഗ്ര എങ്ങനെ ഇരിക്കുന്നത് ഇത് വളരെ സിമ്പിൾ ആണ് നിങ്ങൾ സാധാരണ ഇതിനു മുമ്പ് പഠിച്ച കമ്പ്യൂട്ടറിന്റെയോ അല്ലെങ്കിൽ എംബോയിഡർ സിസ്റ്റത്തിന്റെയോ ഒന്നും മൈക്രോ കണ്ടോണിന്റെ പോലെ ഒന്നും വലിയ കോംപ്ലക്സ് ഒന്നും ഇല്ല വെറും രണ്ടോ മൂന്നോ ബ്ലോക്കുകളെ ഉള്ളു അതിൻ്റെ അകത്ത് മെയിൻ ബ്ലോക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് കമ്പ്യൂട്ടർ പോലെ തന്നെ ഒരു യൂണിറ്റ് ഉണ്ട് സെൻട്രൽ പ്രോസിംഗ് യൂണിറ്റ് ഇതിൻ്റെ അകത്താണ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് അഡീഷണൽ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ കമ്പാരിസൺ പോലെയുള്ള ഓപ്പറേഷൻസ് ബൂലിയൻ ഓപ്പറേഷൻസ് ബൂലിയൻ ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ ആൻഡ് ഓർ പോലത്തെ ബൂലിയൻ ഓപ്പറേഷൻസ് പിന്നെ കൺട്രോളിങ് ഓൺ ആക്കണോ ഓഫ് ആക്കണോ സ്വിച്ച് ചെയ്യണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണോ പ്രോഗ്രാം സ്റ്റോർ ചെയ്യണോ അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ഉള്ളതാണ് മെമ്മറി ഈ വരുന്ന ഡേറ്റാസ് സ്റ്റോർ ചെയ്യണം ഈ ഇത് വർക്ക് ചെയ്യേണ്ട പ്രോഗ്രാം സ്റ്റോർ ചെയ്യണം റോം എന്നൊക്കെ പറയും അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉള്ളത് ഈ സെൻട്രൽ പ്രോസസിങ് യൂണിറ്റ് സി പി എന്ന് പറയും ഇതിന്റെ അകത്താണ് ഇതൊരു ബ്ലോക്ക് ഇതാണ് നമ്മുടെ മെയിൻ ബ്ലോക്ക് അല്ലെങ്കിൽ ഇതിന്റെ ബ്രെയിൻ എന്ന് പറയും സെക്കൻഡ് വൺ ഇൻപുട്ട് മോഡ്യൂൾ നമ്മൾ ഇൻഡസ്ട്രികളിലൊക്കെയാണ് പല സെൻസറുകൾ ഉണ്ടാകും ടെമ്പറേച്ചർ സെൻസർ കാണും വൈബ്രേഷൻ സെൻസർ കാണും വോൾട്ടേജ് സെൻസറുകൾ കാണും ആ സെൻസറുകളിൽ നിന്നുള്ള എല്ലാ വാല്യൂസ് എടുക്കുന്നത് ഇൻപുട്ട് മൊഡ്യൂൾ ആയിരിക്കും അത് ഡിജിറ്റൽ ആകാം അനലോഗ അത് കൺട്രോൾ ടു കൺട്രോൾ ആപ്ലിക്കേഷൻ ടു ആപ്ലിക്കേഷൻ വേരിയേഷൻ കാണും എങ്കിൽ നമ്മൾ ജനറലൈസ് ഇത് പറയുകയാണ് ഇൻപുട്ട് മൊഡ്യൂൾ അതിൻ്റെ അകത്ത് ഒന്നും കൂടെ പറയാം അതിൻ്റെ അകത്ത് സാധാരണ അനലോഗോ ഡിജിറ്റലോ ആയിട്ടുള്ള ഇൻപുട്ട് ക്വാണ്ടിറ്റീസോ അല്ലെങ്കിൽ ഹ്യൂമൻ ഇന്റർഫേസോ ആയിരിക്കും ഹ്യൂമൻ ഇൻറ്റർഫേസ് എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഓൺ ആക്കുന്നു സ്വിച്ച് ഓഫ് ആക്കുന്നു അങ്ങനത്തെ ഹ്യൂമൻ ഇന്റർഫേസ്സുകളായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും സെൻസറുകളിൽ നിന്നുള്ളതോ ഏതെങ്കിലും മെഷീൻസിൽ നിന്നുള്ളതോ അല്ലെങ്കിൽ എക്വിപ്മെൻസിൽ നിന്നുള്ളതായിട്ടുള്ള ഔട്ട്പുട്ടുകളെ ഡീൽ ചെയ്യുന്നത് ഇൻപുട്ട് മോഡ്യൂൾ അപ്പോൾ ഇൻപുട്ട് മോഡ്യൂളിലേക്ക് ഈ ഇൻപുട്ട് സിഗ്നൽ വന്നു കഴിഞ്ഞാൽ അത് ആ ഇൻപുട്ട് മൊഡ്യൂൾ ക്രോഡീകരിച്ച് ഒരു സെൻട്രൽ ബസ്സിൽ കൂടി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബസ് എന്ന് പറയും ആ ബഞ്ച് ഓഫ് കണ്ടക്ടേഴ്സ് പറയാം അതിലൂടെ സെൻട്രൽ പ്രോസസിങ് യൂണിറ്റിലേക്ക് കൊടുക്കും ആ സെൻട്രൽ പ്രോസിംഗ് യൂണിറ്റിൽ നിന്ന് ഇത് ഈ പറയുന്ന കാര്യങ്ങൾ വെച്ചുള്ള പ്രോസസ്സ് ഒക്കെ നടത്തി എന്താണോ ചെയ്യേണ്ടത് ആ ചെയ്യേണ്ട കാര്യങ്ങൾ ഔട്ട് പുട്ട് യൂണിറ്റിലേക്ക് കൊടുക്കും ഔട്ട് പുട്ട് യൂണിറ്റ് പറഞ്ഞാൽ നേരത്തെ നേരെ ഓപ്പോസിറ്റ് ബൾബ് കത്തിക്കുക മോട്ടോർ ഓൺ ചെയ്യോ അല്ലെങ്കിൽ ബസർ ഓൺ ആക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസ്പ്ലേയിലേക്ക് കൊടുക്കുക അങ്ങനത്തെ പല കാര്യങ്ങളാണ് ഔട്ട് പുട്ടിലുള്ളത് അപ്പൊ ഇത് എഴുതിയേക്കുന്ന മിസ്റ്റേക്ക് ഔട്ട് പുട്ട് സെൻസിങ് ഡിവൈസല്ല ഔട്ട്പുട്ട് ഡിവൈസാണ് അതായത് ജസ്റ്റ് സ്ലൈഡിലെ ഒരു മിസ്റ്റേക്ക് ആണ് ഔട്ട്പുട്ട് ഡിവൈസ് ഉദ്ദേശിക്കുന്നത് അത് ടൈപ്പിംഗ് മിസ്സിക്കാണ് ഓക്കെ അപ്പൊ ഇതാണ് ഔട്ട്പുട്ട് പുട്ട് മൊഡ്യൂൾ ഈ ഔട്ട്പുട്ട് പുട്ട് മൊഡ്യൂൾ ഇതുപോലെ തന്നെ അൺലോഗം ഡിജിറ്റൽ ആയിരിക്കാം അത് ആപ്ലിക്കേഷൻ ടു ആപ്ലിക്കേഷൻ വേരിയേഷൻ ഉണ്ടാവും ജസ്റ്റ് നമ്മളൊരു ഔട്ട് പുട്ട് മൊഡ്യൂൾ എന്ന് ജനറലൈസ് ചെയ്തേക്കുന്നേ ഉള്ളു പിന്നുള്ള ചാറ്റ് എന്താ വരുന്നുണ്ട് ഓക്കെ പിന്നുള്ളൊരു ക്ലാസ് പിന്നൊരു ക്ലാസ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് തന്നെ ഇതൊരു ജസ്റ്റ് ഒരു ഉള്ളൂ സെനറൽ പ്രോസസിങ് യൂണിറ്റിനെ പ്രധാനമായിട്ട് രണ്ടായിട്ട് നമ്മൾ പറയാറുണ്ട് നമ്മൾ കമ്പ്യൂട്ടറിലും പറയാറുണ്ട് കമ്പ്യൂട്ടറിൽ മൂന്നായിട്ടാണ് പറയാറ് വേല്യു കൺട്രോൾ മെമ്മറി ഇത് ഞാൻ ആസ് പെർ ബുക്ക് അരിത്തബറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് അഡീഷണൽ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ പോലെയുള്ള യൂണിറ്റുകൾ പ്ലസ് അതിന്റെ കൺട്രോളുകൾ അതൊരു മേജർ യൂണിറ്റ് ഉണ്ട് ഇത് കൂടാതെ ഒരു മെമ്മറി ഉണ്ട് ഈ മെമ്മറിക്കകത്ത് പ്രോഗ്രാം മെമ്മറിയും ഡേറ്റാ മെമ്മറിയും വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ ബേസ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇനി ഇതിന് ഇതൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും പവർ ഉണ്ടെങ്കിൽ ഇതൊക്കെ വർക്ക് ചെയ്യുള്ളു അപ്പൊ നമ്മളൊരു എക്സ്റ്റേണൽ പവർ സപ്ലൈ ഇതിന് കൊടുക്കേണ്ടിയിരിക്കുന്നു അപ്പൊ അതാണ് പവർ സപ്ലൈ യൂണിറ്റ് ആ പവർ സപ്ലൈ യൂണിറ്റിൽ ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പവർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോളൂ മൊടികളിലേക്കുള്ള അത് ഓരോ യൂണിറ്റ് ടു യൂണിറ്റ് വേരിയേഷൻ കാണും എങ്കിലും ഞാൻ ജനറലൈസ് ചെയ്ത് പറയുകയാണ് ഒരു പവർ സപ്ലൈ വേണം അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന പി എൽ സി ഞാൻ പുറകെ പറയാം അപ്പം അതിന്റെ പവറിനെ കുറിച്ചും പറയാം അപ്പൊ ഇതാണ് ജനറൽ ബ്ലോക്ക് ഡയഗ്രാം ഇനി ഈ മൈക്രോ കൺട്രോളർ അല്ലെങ്കിൽ സോറി ഈ പി എൽ സി വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം പ്രോഗ്രാം വേണം ആ പ്രോഗ്രാം നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ഡിവൈസ് അത് കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണോ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ഡിവൈസ് ഉപയോഗിച്ച് നമ്മൾ പ്രോഗ്രാം ചെയ്യും അപ്പോൾ പ്രോഗ്രാം നമ്മൾ കമ്പ്യൂട്ടറിൽ എഴുതുന്നു ആ പ്രോഗ്രാം വയർ വഴി നേരെ ഇതിൻ്റെ ബേൺ ചെയ്തു അല്ലെങ്കിൽ ഇതിനകത്തോട്ട് ഫിക്സ് ചെയ്തു അങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് പ്രോഗ്രാം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അതനുസരിച്ച് അങ്ങ് വർക്ക് ചെയ്തത് നമ്മൾ സാധാരണ മൈക്രോ കൺട്രോളും കമ്പ്യൂട്ടറും പോലെ തന്നെ ഇതാണ് അതിൻ്റെ ഒരു ജനറലൈസ്ഡ് ഫീച്ചർ ശ്രദ്ധിക്കണം ജനറലൈസ്ഡ് ബ്ലോക്ക് ശ്രദ്ധിക്കണം ഇതും വളരെ ഇമ്പോർട്ടൻറ്റ്

ഇതാണ് കോമ്പാക്ട് പി എൽ സി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ലാബുകളിലെ ഉപയോഗിക്കുന്ന മിക്കതും കോമ്പാക്ട് പി എൽ സി ആണ് കോമ്പാക്ട് പി എൽ സി ഒന്നുകൂടെ പറയാം അതിൻ്റെ അകത്ത് ഇൻപുട് മോഡികൾ ഉണ്ടാവും ഔട്ട് പുട്ട്മോഡികൾ ഉണ്ടാവും സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ഉണ്ടാവും ഇതിന്റെ പവർ ഡിസ്ട്രിബ്യൂഷന്റെ കാര്യങ്ങളല്ലേ ഇതിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും ഇതാണ് കോമ്പാക്ട് പി സി പി എൽ സി ഇനി കുറച്ചും കൂടെ വലിയ ഇൻഡസ്ട്രികളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ കോമ്പാക്ട് നടക്കത്തില്ല അപ്പൊ എന്താ കാരണം നമ്മളിപ്പോ എട്ട് ഇൻപുട്ടും നാല് ഔട്ട്പുട്ടും ഉള്ള പി എൽ സി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നാളെ മേലിൽ അതൊന്ന് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ പി എൽ സി മുഴുവൻ അറ്റൻഡ് വരും അപ്പം നമ്മൾ ഇൻഡസ്ട്രികളിൽ അല്ലെങ്കിൽ ലാർജ് ആപ്ലിക്കേഷനിലെ ഉപയോഗിക്കുന്നതാണ് മോഡുലാർ പി എൽ സി എന്ന് പറയും പേര് പോലെ തന്നെ മോഡ്യൂൾ 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 ആയിട്ടായിരിക്കും ഈ പി എൽ സി ഇരിക്കുന്നത് എന്റെ സെൻട്രൽ പോസിംഗ് യൂണിറ്റ് ഒരു മോഡ്യൂൾ ആയിരിക്കും ഇൻപുട്ട് ഒരു മോഡ്യൂൾ ആയിരിക്കും ഔട്ട്പുട്ട് പുട്ട് വേറെ മോഡിയുൾ ആയിരിക്കും ഇത് ഡിറ്റാച്ചബിൾ ആയിരിക്കും പരസ്പരം മാറ്റം വേണമെങ്കിൽ അത് ക്ലബ് ചെയ്യാം അതാണ് ഡിറ്റാച്ച് ഇപ്പം നമ്മൾ കമ്പ്യൂട്ടർ അങ്ങനെയാണ് ലാപ്ടോപ്പ് അല്ല പേഴ്സണൽ കമ്പ്യൂട്ടർ ഡെസ്ക്ടോപ്പ് അങ്ങനെയാണ് സിപിയു സെപ്പറേറ്റ് ആണ് മോണിറ്റർ സെപ്പറേറ്റ് ആണ് കീബോർഡ് സെപ്പറേറ്റ് ആണ് എപ്പോൾ വെള്ളം നിങ്ങൾക്ക് ഡിറ്റാച്ച് ചെയ്യാം എപ്പോഴെല്ലാം ആഡ് ചെയ്യാം എപ്പോഴും റീപ്ലേസ് ചെയ്യാം അപ്പൊ അതാണ് മോഡുലാർ ടൈപ്പ് എന്നുദ്ദേശിക്കുന്നത് പി എൽ സി അങ്ങനെയുണ്ട് അത് ഇൻപുട്ട് ഔട്ട്പുട്ട് സെൻട്രൽ പ്രോസസിങ് യൂണിറ്റ് സെപ്പറേറ്റ് ആയിരിക്കും അപ്പം ഇത് എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊഡ്യൂൾസ് മാത്രം എക്സ്പാൻഡ് ചെയ്താൽ മതി സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ഒന്നും ശ്രദ്ധിച്ചാൽ മതി ഇതിന്റെ ഇൻപുട്ട് മോഡ്യൂൾസ് നിങ്ങൾക്ക് എത്ര വെള്ളം എക്സ്പാൻഡ് ചെയ്യാം ഔട്ട് പുട്ട മോഡ്യൂൾസ് എത്ര വെള്ളം എക്സ്പാൻഡ് ചെയ്യാം അത് ഒരേ ടൈപ്പ് ആയിരിക്കണം എന്നില്ല ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് കോമ്പാഷിൾ മൊഡ്യൂൾസ് നിങ്ങൾക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാം അതെല്ലാം ഒരു സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിലെ പ്രോഗ്രാം മാറ്റിയാൽ മാത്രം മതി ഇതാണ് എൻ്റെ അഡ്വാൻറ്റേജ് പി എൽ സി എക്സ്പാൻഡബിൾ ആണ് വളരെ സിമ്പിൾ ഇനി അടുത്തത് ആപ്ലിക്കേഷൻ ഓഫ് പി എസ് സി ഇതും ഒരു ഇമ്പോർട്ടന്റ് ആണ് മെഡിക്കൽ എക്യൂപ്മെന്റ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ട്രാഫിക് സിഗ്നൽ കൺട്രോളിന് അത് നമ്മളെല്ലാം പരിചയമുള്ള സാധനം ട്രാഫിക് സിഗ്നൽ കൺട്രോൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് നേരത്തെ പറഞ്ഞ പോലെ പ്രോസസ് ഇൻഡസ്ട്രി മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി ഇപ്പൊ മെഡിസിൻ പോലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ മാനുഫാക്ചറിംഗിലെ പിന്നെ റോബോട്ടിക്സിൽ ഇപ്പൊ റോബോട്ടിക്സ് നിങ്ങൾക്ക് അറിയില്ല മുഴുവൻ മോട്ടറുകളും സെൻസറുകളും കാര്യങ്ങളാണ് അതിന് കൺട്രോൾ ഓട്ടോമാറ്റഡ് പ്ലാന്റ്സ് സ്റ്റീൽ പ്ലാന്റുകൾ പോലുള്ള ഓട്ടോമാറ്റഡ് പ്ലാന്റ്സ് കാരണം അതിനകത്തോട്ട് മനുഷ്യനെടുക്കാൻ പറ്റുന്നതല്ലേ ചില പ്ലാന്റ്സിൽ ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹൈ റിസ്ക് ുള്ള സ്ഥലങ്ങളിലൊക്കെ സൈർ ആൻഡ് മോണിറ്ററിങ് എക്യൂപ്മെന്റ്സ് ഓട്ടോമേറ്റഡ് സർവേലൻസ് അതായത് ഈ ഡിജിറ്റൽ ക്യാമറ അല്ലെങ്കിൽ നമ്മളീ പറയാം സിസി ടി വി ക്യാമറ പോലെ സ്വിച്ചിങ്ങിനും കൺട്രോളിങ്ങിനും അങ്ങനത്തെ കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം ഹോം ഓട്ടോമേഷൻ എക്യൂപ്മെന്റ്സില് ഉപയോഗിക്കാം പവർ ജനറേഷൻ യൂണിറ്റ്സിൽ ന്യൂക്ലിയർ പ്ലാന്റ്സ് പ്രോസസ് ഇൻഡസ്ട്രികൾ വെഹിക്കിൾ അസിസ്റ്റൻസ് വെഹിക്കിളിന്റെ അകത്തും ഉപയോഗിക്കാം കൂടുതൽ നമ്മൾ പുറത്താണ് ഉപയോഗിക്കുന്നത് ഇപ്പൊ പാർക്കിംഗ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഇഷ്യൂസ് സ്ലോട്ട് അലോട്ടേഷൻ അലോക്കേഷൻ അങ്ങനത്തെ ഇപ്പൊ ആണെങ്കിൽ വലിയ വലിയ കൺട്രീസിലെല്ലാം ഓട്ടോമാറ്റിക് പാർക്കിംഗ് സിസ്റ്റങ്ങളൊക്കെ ഉണ്ട് വണ്ടി കൊണ്ടിട്ട് ജസ്റ്റ് അതിന്റെ സ്ലോട്ട് നമ്പർ അടിച്ച് തന്നെ തന്നെ വണ്ടി എടുത്ത് കേസൊക്കെ ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളില് പിന്നെ സെക്യൂരിറ്റി സിസ്റ്റംസ് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ പല സെക്യൂരിറ്റി സിസ്റ്റങ്ങള് അകത്തോട്ട് ആള് വരുന്നുണ്ടോ ഡോർ ലോക്ക് ചെയ്യണോ അങ്ങനത്തെ കാര്യങ്ങളല്ല ബാങ്ക് പോലുള്ള ഹൈ സെക്യൂർ സ്ഥലങ്ങൾ ഉപയോഗിക്കുന്നു ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ് ചോദിക്കാറുണ്ട് ആറ് മാർക്കിന്റെ അല്ലെങ്കിൽ എട്ട് മാർക്കിന്റെ ആയിട്ട് അറ്റ്ലീസ്റ്റ് രണ്ട് മാർക്കിന്റെ ചോദിക്കാറുണ്ട് ആപ്ലിക്കേഷൻസ് ഓഫ് പി എസ് സി ശ്രദ്ധിക്കണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇനി നെക്സ്റ്റ് എൽ സി മേക്കേഴ്സ് ആരൊക്കെയാണ് മെയിൻ ആയിട്ട് പി എൽ സി ഇറക്കുന്നത് ഇഷ്ടംപോലെ കമ്പനീസ് ഉണ്ട് കേട്ടോ പി എൽ സി ഇറക്കുന്നത് അതിൻ്റെ അത് മേജർ ആയ ആൾക്കാര് സിമെന്റ് സിമന്റ്സ് ആണ് നമ്പർ വൺ എന്ന് പറഞ്ഞാൽ പറയും സിമന്റ്സ് കമ്പനിക്കാർക്ക് അവരുടെ സിമന്റ്സ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞ സീരീസ് ആണ് അവരുടെ എല്ലാം മണി പത്ത് അൻപത് കഴിഞ്ഞു ഒരു ചെയ്താൽ മിനിറ്റ് സെഷൻ ഉണ്ട് അപ്പം കണ്ടിന്യൂ ചെയ്യാണ് പെട്ടെന്ന് തന്നെ തീർത്തേക്കാം ഇപ്പൊ സിമെന്റ്സ് ആണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഇറക്കുന്ന കമ്പനിന്ന് ഞാൻ പറഞ്ഞു കൂടുതലും ഇൻഡസ്ട്രിയൽ സിമെന്റ്സ് ആണ് അലൻബ്രാഡിൽ പണ്ട് തൊട്ടുള്ള കമ്പനിയാണ് ഇപ്പോഴും യൂസ് ചെയ്താണ് പിന്നെ എ ബി ബി എന്ന് പറഞ്ഞത് ഇതല്ലാതെ ഇഷ്ടംപോലെ കമ്പനീസ് ഉണ്ട് ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല നമ്മളെ സംബന്ധിച്ച് നമ്മൾ ലാബുകളിൽ ഉപയോഗിക്കുന്ന കിറ്റ് ഇതുപോലെ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലാബുകളിലെ കിറ്റ് സപ്ലയേഴ്സ് ഭാരതി എന്റർപ്രൈസസ് അതുപോലെ തന്നെ ഇത് വേറെ കിറ്റാണ് ആണ് ആർ എസ് ടെക്നോളജീസ് ഫാൽക്കൺ അതുപോലെ വി ഐ സിസ്റ്റം കൈത്തക്ക് ഇങ്ങനെ കുറെ കിറ്റുകളാണ് നമ്മള് പല പോളികളിലും പലതായിരിക്കും ഉപയോഗിക്കുന്നത് ഞാനിപ്പോ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള രണ്ടു മൂന്ന് കിറ്റ് ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പൊ ഈ കിറ്റിന്റെ അകത്തെല്ലാം ഈ കിറ്റിന്റെ കേസ് മാത്രമേ ഉള്ളൂ ഈ പറയുന്ന കമ്പനിക്കാരുടെ അകത്തിരിക്കുന്ന സാധനം ഏതെങ്കിലും സ്റ്റാൻഡേർഡ് ആയിരിക്കും ഞാൻ വട്ടവിട്ട് കാണിച്ചിട്ടുണ്ട് ഇപ്പൊ ഇത് നിങ്ങൾ നോക്കിയാൽ മതി വട്ടവിട്ട് കാണിച്ചിട്ടുണ്ട് ഇത് അലൻ ബ്രാഡ്ലി ട്രെയിനർ കിറ്റ് എന്ന് തന്നെ പറയുന്നത് ഭാരതി എന്റർപ്രൈസസിന്റെ ഇത് ഇവരുടെ അകത്ത് അലൻ ബ്രാഡ്ലി ട്രെയിനർ കിറ്റ് ആർ എസ് ടെക്നോളജി എന്ന് പറയുന്നത് ഈ അലൻ ബ്രാഡ്ലിയുടെ ബി എൽ സി ആണ് അകത്തിരിക്കുന്നത് ഇപ്പൊ എന്റെ അകത്തിരിക്കുന്ന സാധനം കണ്ടാൽ മതി നേരത്തെ പുറത്ത് വെക്കാം ഇതാണ് സാധനം അലൻ ബ്രാഡ്ലിയുടെ കിറ്റ് ഇതിപ്പോ നിങ്ങൾ ഫിഗർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ആക്ച്വൽ ഇതിന്റെ ഒരു സൈസ് കാണിക്കുന്നുണ്ടാവില്ലേ ഇതാണ് സാധനം നിങ്ങൾ സ്ക്രീനിലോട്ട് നോക്കിയാൽ മതി എന്റെ കയ്യിലിരി ഇപ്പോൾ സാധനം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടോന്നല്ല ഈ സ്ക്രീനിൽ കാണുന്ന സെയിം സാധനമാണ് ഇരിക്കുന്നത് അലൻ ബ്രാഡ്ലിയുടെ മൈക്രോ ലോജിക്സ് തൗസൻഡ് എന്ന് പറയുന്നത് തൗസൻഡ് എന്ന് പറയുന്നത് ഇത് ഞാൻ കൈ കാണിക്കുന്ന വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു സൈസിനെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാവില്ല സ്ക്രീനിൽ കണ്ടാൽ അറിയാൻ പറ്റില്ല എത്ര സൈസ് ഉണ്ടെന്ന് അതുകൊണ്ടാണ് ഞാൻ കയ്യിലെടുത്ത് കാണിക്കുന്നത് അപ്പൊ ഇതാണ് നമ്മളെ ലാബുകളിൽ തൊണ്ണൂറ് ശതമാനം പോളികളിലും ഞാൻ എനിക്ക് എൻ്റെ ഒരു വിശ്വാസം കറക്റ്റ് ആണെങ്കിൽ തൊണ്ണൂറ് ശതമാനം ബോളികളിലും നമ്മൾ ഉപയോഗിക്കുന്ന അലൻ ആലൻപ്രാലിയുടെ മൈക്രോലോജിക്സ് തൗസൻഡ് എന്ന് പറയുന്ന കിറ്റാണ് ഇതിൻ്റെ അകത്ത് സ്ക്രീനിലോട്ട് നോക്കിയാൽ മതി ഇതിൻ്റെ അകത്ത് ലൈറ്റുകളുണ്ട് ഇന്നെന്ന് പറഞ്ഞേ ഇതിൻ്റെ അകത്ത് ഇത്രയും ഇൻപുട്സ് ഉണ്ട് വൺ ടു

കണക്ടേഴ്സ് ഉണ്ട് ഇവിടെ കണക്ടേഴ്സ് ഉണ്ട് ഇവിടെയും ഉണ്ട് അപ്പൊ ഈ കണക്ടേഴ്സിലോട്ട് നമുക്ക് കണക്ഷൻ കൊടുക്കാം ഇവിടെ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് ഇത് എന്റെ കയ്യിലിരിക്കുന്ന സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല ഇവിടെ ഒരു വിളിച്ചതിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സ്ക്രീനിൽ നോക്കും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഐ ഒ വൺ ഐ ഒ ടു സോറി ഐ ഒന്നും എഴുതിയിട്ടില്ല ഐ എന്ന് പറഞ്ഞ ഇൻപുട്ട് ഇൻപുട്ട് സീറോ വൺ ടു ത്രീ ഫോർ അത് നാല് ഇൻപുട്ടുകൾ ഉണ്ട് പിന്നെ ഈ ബാക്കി ഇൻപുട്ടുകൾ ഇവിടെ ഉണ്ട് ഔട്ട്പുട്ടുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ഓ എന്നായിരിക്കും എഴുതിയിരിക്കുന്നത് അപ്പൊ ഓ വൺ ഓ ടു ഓ സീറോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഓ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് സീറോന്ന് തെറ്റി വരച്ച് വായിക്കരുത് ഇത് ഓ എന്നാണ് ഐ എന്ന് പറഞ്ഞ ഇൻപുട്ട് അപ്പൊ അതാണ് ഇതിന്റെ ഇൻപുട്ടുകൾ ഔട്ട്പുട്ടുകൾ കണക്ട് ചെയ്യാനുള്ള സംഭവം പിന്നെ ഇത് എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നുള്ളത് ഇപ്പൊ ചില പോളിയില് നേരിട്ട് ഇതിലായിട്ടായിരിക്കും കൊടുക്കുന്നത് ചില പോളിടെക്നിക്കിൻ്റെ അത് ഇതിൽ നിന്ന് ഒരു വയർ എടുത്ത് കിറ്റിലോട്ട് ഇട ആ കിറ്റിൽ നിന്ന് സീരിയൽ പോർട്ടിലോട്ടാണ് ഇത് പ്രോഗ്രാം ചെയ്യുന്നത് ഇപ്പൊ ഇത് കാണിക്കാം കാണിക്ക ഇവിടെ ഉണ്ട് തുറക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു ഇവിടെ ആ എന്തായാലും ഇതിന്റെ സൈഡിലായിട്ട് ഒരു പോർട്ട് പോർട്ടുണ്ട് നോക്കിയാൽ മതി പോർട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ട് സീരിയൽ പോർട്ടിലോട്ടാണ് കണക്ട് ചെയ്യാറ് അപ്പൊ സീരിയൽ പോർട്ട് വഴി അല്ല ഇപ്പോഴത്തെ പുതിയ ഒരു പി എസ് സി സീരി സീരിയൽ പോർട്ട് വഴിയല്ല യു എസ് പി വഴിയോ ഇന്റർനെറ്റ് പോർട്ടല്ല ലാൻഡ് പോർട്ട് വഴിയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ ഇതാണ് കൂടുതൽ ലാബുകൾ ലഭിക്കുന്നത് ഇനി പ്രാക്ടിക്കൽ സെഷൻ അല്ലെങ്കിൽ പി എൽ സിയുടെ ലാബ് വരുമ്പോ നമുക്ക് കൂടുതൽ ഇതിനെ കുറിച്ച് ഡീൽ ചെയ്യാം ഇത് അപ്പൊ ജസ്റ്റ് അറിഞ്ഞിരിക്കും ഇതിന്റെ ഈ പി എൽ സി വർക്ക് ചെയ്യുന്നത് ട്വന്റി ഫോർ വോൾട്ടിനാണ് ഈ പി എൽ സി വർക്ക് ചെയ്യുന്നത് ട്വന്റി ഫോർ വോൾട്ടിനാണ് വളരെ കോമ്പാക്ട് ആണ് ഇതിന്റെ പുറകാശം നിങ്ങൾ അറിയില്ല ഇത് റെയിൽ മൗണ്ടബിൾ ആണ് നമ്മൾ സാധാരണ വീടുകളിലൊക്കെ എം സി ബി ഒക്കെ ഇല്ലേ ഇങ്ങനെ ഓൺ ഓഫ് ആകുന്നത് ആ എം സി ബി പോലെ ആ എം സി ബി ബോക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നറിയില്ല അതിന്റെ അത് രണ്ട് റെയിൽ കാണാം അല്ലെങ്കിൽ ഒരു റെയിൽ കാണും അതുപോലത്തെ റെയിലിലേക്ക് ഇത് ഫിക്സ് ചെയ്യും ഇവിടെ നോക്കിയാൽ മതി രണ്ട് ഫിക്സിംഗ് റെയിൽസ് ഉണ്ട് ഇതിൻ്റെ അകത്തോട് വെച്ച് പ്രസ് ചെയ്താൽ മതി അത് അവിടെ നിന്നോളൂ അത് മാത്രം വളരെ കോമ്പാക്ട് ഇത് കമ്പ്യൂട്ടർ ആണെന്ന് തോന്നുന്ന പോലും ഇല്ല അത് മാത്രമല്ല ഒരുമാതിരി ഇത് ഇല്ലാത്ത മൂവിങ് പാർട്ട് ഒന്നും ഇല്ല ജസ്റ്റ് ഷെയ്ക്ക് ചെയ്താലും ഒരുമാതിരിപ്പെട്ട ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഇതിനെ അഫക്ട് ചെയ്യത്തില്ല അത് മാത്രല്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നില്ല സാധാരണ നമ്മുടെ ലാബുകളിലൊക്കെ മിക്ക കിറ്റുകളും വർക്ക് ചെയ്തില്ല പി എൽ സി അല്ല മിക്കും പക്ഷെ പി എൽ സി നിങ്ങൾ ശ്രദ്ധിച്ചു ഒറ്റ കിറ്റ് പോലും ഉണ്ടാവില്ല അതാണ് ഈ പി എൽ സിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാം കാരണം അതിന് ഫോൾട്ട് ഫ്രീ ആണ് അല്ലെങ്കിൽ ലൈഫ് ടൈം ആണ് ഇതിന്റെ യെസ് നിങ്ങൾ ബാക്കി കിറ്റുകൾ നോക്കിയാൽ മൈക്രോ കൺട്രോളർ മിക്കതും കേടായിരിക്കും അല്ലെങ്കിൽ മൈക്രോ പ്രോസസർ അങ്ങനത്തെ കിറ്റുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ പി എൽ സി തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് കിറ്റ് ഒരു പോളിയിലെയും ഒരു പി എൽ സി കിറ്റും കേടാനായിട്ട് എനിക്കൊരു അറിവിൽ എനിക്ക് തോന്നുന്നില്ല ഉണ്ടെങ്കിൽ അതിന്റെ ഈ കണക്ടർ പിൻ ഒടിഞ്ഞതല്ലാതെ വേറെ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല അതാണ് പി എൽ സിയുടെ ഒരു കേസ് അത്ര പെർഫെക്റ്റ് ആണ് ഈ പി എൽ സി എന്ന് അല്ലെ പി എൽ സിയുടെ ഒരു മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത് അപ്പം ഇതാണ് നമ്മുടെ പി എൽ സിയെ കുറിച്ച് പറയാനുള്ളത് ഇതിന്റെ സ്പെസിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് അല്ല എങ്കിലും ജസ്റ്റ് പറയാം പി എൽ സിയുടെ സ്പെസിഫിക്കേഷൻ അതിന്റെ ഷീറ്റ് തന്നെ എഴുതിയിട്ടുണ്ടോ എത്ര ആംപിയർ എത്ര കറണ്ട് സപ്പോർട്ട് ചെയ്യും അതുപോലെ തന്നെ എത്ര വോൾട്ടേജിൽ വർക്ക് ചെയ്യാം എത്ര ഇൻപുട്ട് ഉണ്ട് എത്ര ഔട്ട്പുട്ട് ഉണ്ട് എത്ര ഏത് പ്രോട്ടോകോളിലാണ് ഇത് പ്രോഗ്രാം ചെയ്യേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇതാണ് നമ്മുടെ ജനറൽ ജനറലൈസ്ട് പി എൽ സിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ഉള്ളത് ഒരു ആക്ടിവിറ്റിയും കൂടി ഉണ്ട് നിങ്ങൾ ജസ്റ്റ് ഇത് ഞാൻ പറഞ്ഞു തന്നെയാണ് എങ്കിലും നിങ്ങൾ ചെയ്യുക കമ്പയർ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ് അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആൻഡ് പി എൽ സി ബേസ്ഡ് സിസ്റ്റം കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റങ്ങൾക്കും പി എൽ സി ബേസ്ഡ് സിസ്റ്റങ്ങൾക്കും എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് അതൊരു ലിസ്റ്റ് ഔട്ട് നിങ്ങൾ ചെയ്യണം ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്യണം അതുപോലെ ഞാൻ ഓൾറെഡി പന്ത്രണ്ടെണ്ണം പന്ത്രണ്ട് ആപ്ലിക്കേഷൻ പി എൽ സിയുടെ പറഞ്ഞ് നിങ്ങൾ കണ്ടുപിടിക്കുക ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടോ ഇതല്ലാതെ അപ്പൊ ഒരു ഇരുപതെണ്ണം ലിസ്റ്റ് ഔട്ട് ചെയ്യണം നമുക്ക് പിന്നുള്ളത് ഒരു ക്യൂ സെഷൻ രണ്ടു മൂന്ന് ചോദ്യങ്ങളൊന്നും മിനിറ്റ് ഇതും കൂടെ പറഞ്ഞു ഞാൻ നിർത്താണ് ഞാൻ പിന്നെ ഒന്നും അപ്പൊ മൂന്ന് ആക്ടിവിറ്റി ഞാൻ പറയുന്നുണ്ട് ഈ ആക്ടിവിറ്റി നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ചെയ്ത ശേഷം നിങ്ങളുടെ കറസ്പോണ്ടിങ് ടീച്ചറിന് ഇത് അയച്ചു കൊടുക്കണം ശ്രദ്ധിക്കോ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കമ്പൽസറി ആയിട്ട് ചെയ്യണം ഇത് അതായത് മൂന്നാമത്തെ ശെരിക്ക് ഒരു ചാലഞ്ച് ആണ് നിങ്ങളുടെ ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു പ്രോസസ്സ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം അത് ഓട്ടോമൈസ് ചെയ്യാൻ പറ്റുമോ പി എൽ സി വെച്ച് പറ്റുമോ നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂയില് പറ്റുമെങ്കിൽ ആ അത് ഐഡന്റിഫൈ ആയിട്ട് അത് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യും ഈ മൂന്ന് ആക്ടിവിറ്റിയാണ് നിങ്ങൾക്കുള്ളത് ഇനി നിങ്ങൾക്ക് ക്വസ്റ്റൻസ് ചോദിക്കാം ഒരു ചോദ്യം വന്നിരിക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ പി എൽ സി ആൻഡ് മൈക്രോ കൺട്രോളർ സാർ സൂചിപ്പിച്ചതാണെന്ന് കുറച്ചുകൂടെ വിശേഷം നോക്കിയാൽ നന്നായിരിക്കും മൈക്രോ കൺട്രോളറും പി എൽ സി തമ്മിലുള്ള വ്യത്യാസം എന്താണുള്ളത് മൈക്രോ കൺട്രോളറിനേക്കാളിലും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് പി എൽ സി മൈക്രോ കണ്ട്രോളറിനകത്ത് ശരിക്ക് കൺട്രോളിങ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അഡീഷണൽ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ കമ്പാരിസൺ എല്ലാം നടക്കുന്നുണ്ട് പക്ഷേ അതിന് ഡ്രൈവിംഗ് യൂണിറ്റ്സ് കുറവാണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു മൈക്രോ കൺട്രോളർ വെച്ച് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ഒരു എൽ ഇ ഡി കത്തിക്കുക അല്ലെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ഇരുപത് മില്യാമ്പിയറോ ഇരുപത്തഞ്ച് മില്യാമ്പിയറോ ഉള്ള ഒരു സാധനം ഡ്രൈവ് ചെയ്യാം പക്ഷെ പി എൽ സി അങ്ങനെയല്ല നിങ്ങൾക്ക് വേണേൽ പി എൽ സി വെച്ച് ഒരു മോട്ടോർ ഡ്രൈവ് ചെയ്യണേ മോട്ടോർ ഡ്രൈവ് ചെയ്യാം ഒരു സാധാരണ എ സി ബൾബ് കത്തിക്കണേ എ സിയിലെ ബൾബ് കത്തിക്കുക ഒരു ഫാൻ കറക്കണെങ്കിൽ ഫാൻ കറക്കാം അതാണ് ഒന്നാമത്തെ വ്യത്യാസം രണ്ടാമത്തെ വ്യത്യാസം മൈക്രോ കൺട്രോളർ ഒരു വെറും ഒരു ഐ സി മാത്രമാണ് നിങ്ങൾക്ക് അതിൻ്റെ അകത്തോട്ട് കണക്ഷൻ കൊടുക്കണമെങ്കിൽ ഒരു പി സി ബി ഉണ്ടാക്കണം അതിൽ നിന്ന് കണക്ഷൻസ് സോൾഡർ ചെയ്യണം അല്ലെങ്കിൽ ഇതുപോലെയാണ് പി എൽ സി അങ്ങനെയല്ല അതൊരു മൊഡ്യൂൾ ആണ് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വയർ വെച്ച് അങ്ങ് സ്ക്രൂ ചെയ്താൽ മതി നിങ്ങൾ അതിൻ്റെ അകത്ത് സെപ്പറേറ്റ് ആയിട്ട് ഈ പറഞ്ഞ പോലെ സോൾഡർ ചെയ്യോ സർക്യൂട്ട് ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യേണ്ട അത് വേറെ പ്രത്യേകത മൂന്നാമത്തെ പ്രത്യേകത മൈക്രോ കൺട്രോളർ വെച്ച് നിങ്ങൾ ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യുവാണെങ്കിൽ അത് ഇൻഡിവിജ്വലി ആയിരിക്കും ഇപ്പൊ ഒരു കുട്ടി ഉണ്ടാക്കുന്ന സിസ്റ്റം ആയിരിക്കില്ല അടുത്തൊരു കുട്ടി ഉണ്ടാക്കുക യൂണിഫോമിറ്റി ഉണ്ടാവില്ല മൂന്നാമത്തെ ഒരു പ്രത്യേകത മൈക്രോ കൺട്രോളറിന് ഒരു കോമൺ പ്ലാറ്റ്ഫോം അല്ല പ്രോഗ്രാമിങ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചിലർ സി പ്രോഗ്രാം ചെയ്യും ചിലർ ജാവ ചെയ്യും ചിലർ അസംബ്ലി ചെയ്യും അപ്പൊ ഇതൊരു ലാംഗ്വേജ് ഒരു സെയിം സെയിം പ്ലാറ്റ്ഫോമിലല്ല രണ്ടാം ഏറ്റവും മേജർ എന്ന് പറയുന്നത് പി എൽ വളരെ സിമ്പിൾ ആണ് അതിന്റെ ഉത്തരം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അത് എങ്ങനെയാണെന്നുള്ളത് അടുത്ത സെഷനിൽ പറയാം വളരെ സിമ്പിളാണ് എന്റെ പ്രോഗ്രാമിംഗ് അത് അടുത്ത പ്രോഗ്രാമിംഗ് സെഷനിൽ പറയാം സാർ അടുത്തൊരു ഒരു ടൈപ്പ് ചോദ്യം വന്നിട്ടുണ്ട് ഒരാൾ ചോദിക്കുന്നത് പി എൽ സി എന്ന് പറയുന്നത് മൈക്രോ കൺട്രോളറിന്റെ അല്ലെങ്കിൽ മൈക്രോ പ്രോസസറിന്റെ ആപ്ലിക്കേഷൻ ആണോ എന്നാണ് ചോദിക്കുന്നത് അതെ അതൊരു മൈക്രോ പ്രോസസറിന്റെ എക്സ്റ്റെൻഡ് ആപ് തന്നെയാണ് പക്ഷെ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ പോലെ സെപ്പറേറ്റ് മൈക്രോ കണ്ടോ അല്ല അത് ആ കമ്പനി തന്നെ ഡെവലപ്പ് ചെയ്തേക്കുന്ന ഒരു മൈക്രോ കണ്ടോടർ അത് നമുക്ക് ജനറലൈസ് ചെയ്ത് പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല നേരെ പറഞ്ഞു നമ്മൾ പഠിക്കുന്ന എംബഡസിസ്റ്റിൽ എ വി ആർ ഒക്കെ ആണെങ്കിൽ അവർ അതിന്റെ ആർക്കിടെക്ചറും ഡീറ്റെയിൽസ് എല്ലാം പുറത്തോട്ട് പറഞ്ഞേക്കുക എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് നടക്കുന്നത് എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് അതനുസരിച്ച് പ്രോഗ്രാം എഴുതാം പക്ഷെ പി എൽ സിയിൽ അവരതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല നമുക്ക് അതിനകത്ത് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എഴുതിയിട്ട് വർക്ക് ചെയ്യാന്നല്ലാതെ അകം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ ഡിസ്കസ് ചെയ്യുന്നത് അത് ഓരോ കമ്പനി ടു കമ്പനി അതിന് ഉണ്ട് അല്ലെങ്കിൽ അത് ഒരു ആണ് അത് അതായത് ഒരു ജനറൽ പർപ്പസ് അല്ല പർപ്പസ് ഉദ്ദേശിച്ച് അതിന്റെ അകത്തെ കാര്യങ്ങൾ ജനറൽ പർപ്പസ് അല്ല പുറത്ത് നിങ്ങൾക്ക് അത് എന്ത് ആപ്ലിക്കേഷനോണ്ട് ഉപയോഗിക്കുക ആപ്ലിക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഇത് ഓപ്പൺ ആണ് ഓക്കെ താങ്ക് യു സാർ അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു മണിക്കൂർ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ് സാറിന്റെ വളരെ ബേസിക്സ് ബേസിക്സിൽ നിന്ന് തുടങ്ങി പി എൽ സിയുടെ കൊണ്ടായി വരാനുള്ള ഹിസ്റ്റോറിക്കൽ പാത്ത് സാറ് പറഞ്ഞു പിന്നെ അതിൽ നിന്ന് വന്ന് ഇപ്പോൾ ഇന്നത്തെ മോസ്റ്റ് മോഡേൺ പി എൽ സിയിൽ എത്തി നിൽക്കുകയാണ് അപ്പോൾ സാറിന് വളരെ നന്ദി ഈ പി എൽ സിയുടെ അടുത്ത സെഷൻ ഇനി ഒരുപക്ഷെ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച തന്നെ ഉണ്ടാകും അപ്പോൾ അതിൽ സാറ് പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് പറയുമെന്ന് വിശ്വസിക്കുന്നു സാറിന് ഇത്രയും വിശ്വസം നല്ലൊരു ക്ലാസ് തന്നതിന് സുരേഷ് സാറിന് നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നന്ദി പറയുന്നു താങ്ക്സ് താങ്ക് യു വിനീത് സാർ താങ്ക് യു പാനലിസ്റ്റ് ഐജു സർ അതുപോലെ ഈ സെഷൻ ശ്രവിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും നന്ദി പറയണം ഞാൻ സൈൻ ഔട്ട് ചെയ്യാണ് താങ്ക് യു ഓക്കെ